എന്താ അവർ ഓതുന്നത്? കുൽ നബിയ ജനങ്ങളോട് പറ, ബിഫളില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അവന്റെ കരുണ കൊണ്ട്, ഫബിദാലിക, ഈ നബിതങ്ങളുടെ ജന്മം കൊണ്ട്. നമ്മളീ പറഞ്ഞ ഇത്രയൊക്കെ വിശേഷമുള്ള സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ ജന്മം കൊണ്ട് ഫലിയഫ്രഹു, നിങ്ങൾ സന്തോഷിച്ചോ, നിങ്ങൾ ആഘോഷിച്ചോ, നിങ്ങൾ അടിച്ചു പൊളിച്ചോ, ചോറ് വെച്ചോ, നിങ്ങളൊരു വണ്ടിയൊക്കെ വിളിച്ച് അതിൽ നിങ്ങൾ മൈക്കൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ അതിൽ വിതരണമൊക്കെ തൂക്കി കുറച്ച് മ്യൂസിക് ഒക്കെ ഇട്ട് അങ്ങ് പാടി നടന്നു. ഈ പണിയുണ്ടല്ലോ, ഈ ആഘോഷം, ഇത് ഹൈറും മിമ്മൈ ജിമോൻ, നിങ്ങൾ സമ്പാദിക്കുന്ന മുഴുവൻ സമ്പാദ്യത്തെക്കാളും ഏറ്റവും നല്ല പണിയാട്ടോ. സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ വചനം. സഹോദരങ്ങളെ, അത്ഭുതപ്പെട്ടു ഇത് കേട്ടപ്പോ. ഉടനെ തഫ്സീർ എടുത്തു, ഒന്നല്ല 9 തഫ്സീർ എടുത്തു. ഇത് എവിടെയെങ്കിലും ഉണ്ടെന്ന് നോക്കണ്ടേ? 9 തഫ്സീർ എടുത്തു നോക്കണ്ടേ? കാരണം ഇത്രയൊക്കെ കണ്ടിട്ട് നബിതങ്ങളുടെ ജന്മദിനത്തെ കുറിച്ച് എനിക്ക് ഒരു ആയത്ത് കാണാൻ പറ്റിയില്ല. എടുത്തു, എടുത്തു നോക്കുമ്പോ ഇത് അവരുടെ പഴയപണി തന്നെയാണ്. പഴയപണി, കള്ളം പറയുക, സത്യം പോലെ തോന്നിപ്പിക്കുക. എന്താ കാര്യം കേട്ടോളിൻ, 58-ാമത്തെ വചനം ഞാൻ അർത്ഥം കപ്പിച്ചേ. ഇതിന്റെ 57-ാമത്തെ വചനം കേൾക്കണം, അപ്പോഴേ കാര്യം തിരിയുള്ളൂ. അല്ല പറയാ, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഏ മനുഷ്യരെ, കദ് ജാഅത്തു മൗഇലത്തും മിർ റബ്ബിക്കും, അള്ളാഹുവിന്റെ ഉപദേശം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ ഉപദേശം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വശിഫാഉൻ, അള്ളാഹുവിന്റെ രോഗശമനവും നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ലിമാ ഫി സുദൂർ, കൽബിനുണ്ടാകുന്ന, ഹൃദയത്തിനുണ്ടാകുന്ന രോഗശമനവും നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വഹുദൻ, സന്മാർഗവും വന്നിരിക്കുന്നു. വറഹ്മതൻ, അനുഗ്രഹവും വന്നിരിക്കുന്നു. ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്. നബിയെ പറഞ്ഞു കൊടുക്ക്, ബിഫളില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുടെ കരുണ കൊണ്ട്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്, ഫബിദാലിക, ഈ മൗഇലത്ത് കൊണ്ട്, ഈ ഷിഫാവ് കൊണ്ട്, ഈ ഹുദ കൊണ്ട്, ഈ റഹ്മത്ത് കൊണ്ട്, ഫലഫ്രഹു, നിങ്ങൾ സന്തോഷിച്ചോ. ഇതെന്താ സാധനം, ഇതെന്താ സാധനം, ഈ മൗഇലത്ത് എന്താ, ഈ ഹുദ എന്താ, ഈ ഷിഫാ എന്താ, ഈ റഹ്മത്ത് എന്താ? സഹോദരങ്ങളെ, 9 തഫ്സീർ എടുത്ത് നോക്കിയപ്പോ 9 തഫ്സീറിലും ഇതെന്താ, ഇതെന്താ ഒച്ചത്തി പറ സഹോദരങ്ങളെ, ഇതെന്താണ്? ഇത് ഖുർആൻ, ഇത് മുഹമ്മദ് അല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, ഇത് ഖുർആനാ. സഹോദരങ്ങളെ, ഈ ആയത്തിൽ 4 വാക്ക് ശ്രദ്ധിക്കണം. പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ ഖുർആനിന്റെ 8 പേര് പറയുന്നുണ്ട്. ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ ഖുർആനിന്റെ 8 പേര് പറയുന്നുണ്ട്. അതിന് 4 പേരിതാ. ഇവിടെ അലിമികളോട് ചോദിച്ചോളൂ, നോക്കിക്കോളൂ നിങ്ങൾ. 1 ഹുദ, 1 ഹുദ, 2 മൗഇലത്ത്, 3 ഷിഫാ, 4 റഹ്മത്ത്. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? ഇതെടുത്തിട്ടാണ് നബിതങ്ങളുടെ ജന്മദിനം. അതുകൊണ്ട് ആഘോഷിച്ചോ, ചോറ് വെച്ചോണം കേട്ടോ, കന്തിരിയിട്ടോണം കേട്ടോ, പിന്നെ പേണിച്ച് പായസം കൂടെ ഉണ്ടാക്കിക്കോണം, ഇതൊക്കെ നടത്തിക്കോണം. നിക്രിസിലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിൽ ഇത്രയും കൂടി ആഹാരമില്ല, വേണമെങ്കിൽ ഒരു കസേരകളിൽ അടി ഉണ്ടാക്കുന്നത് കുഴപ്പമില്ല. ഇതല്ലേ, ഇതല്ലേ സഹോദരങ്ങളെ, ഇതെവിടുന്ന് കിട്ടി? മുസ്ലിം ഉമ്മത്തിനെ ലോകത്ത് കൊന്നൊടുക്കുന്ന, ഫലസ്തീനിലെ മുസ്ലിം ഉമ്മത്തിനെ കൊന്നൊടുക്കുന്ന, യമനിൽ സുന്നികളെ കൊന്നൊടുക്കുന്ന ഈ ഈ കാണുന്ന സഹോദരങ്ങളെ, ഈ ഈ കാണുന്ന ഷിയാക്കാരുടെ, ഷിയാക്കാരുടെ ഈ സ്വഭാവം എവിടുന്ന് കിട്ടി സഹോദരങ്ങളെ? ഉമ്മത്തിന് എവിടുന്ന് കിട്ടി? ഇനി നബിദിനം ആഘോഷിക്കാൻ ഇതാ തെളിവ്. എന്നാ നബിദിനം ആഘോഷിക്കാൻ വേറെ തെളിവുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇവരൊക്കെ കേൾക്കണം. നബിദിനം ആഘോഷിക്കാൻ പച്ചക്ക് തെളിവുണ്ട്, പച്ചക്ക് തെളിവുണ്ട്. ഞാൻ പറഞ്ഞുതരാം സഹോദരങ്ങളെ, ഇത്രയൊന്നും പാടുപെടേണ്ട. ഖുർആൻ വളച്ചൊടിക്കൊന്നും വേണ്ട. ഖുർആൻ വളച്ചൊടിക്കുന്നവരുടെ ശിക്ഷ ഇമാമുന ഗസ്സാലി റഹ്മഹുല്ലാ ഇഹ്യാഉലുമുദ്ദീൻ 3-ാം ഭാഗത്തിൽ 52 പേജ്, എത്ര, 52 പേജ് വിശദീകരിച്ചിട്ടുണ്ട്. എടുത്തു നോക്കണം. ഒരു പക്ഷേ ഇതിന് മറുപടി പ്രസംഗത്തിന് ഇറങ്ങാനുണ്ടെങ്കിൽ ഇറങ്ങിക്കോ. ഈ സ്റ്റേജിന് ശേഷം ഇവിടെ വീണ്ടും കിട്ടും, ഈ സ്റ്റേജ് ഇവിടെ വീണ്ടും കിട്ടും. ഇത് നിസ്സാര കേസല്ല, നബിതങ്ങൾ തൊട്ട് കളിക്കാൻ നിൽക്കണ്ട സഹോദരങ്ങളെ. ഇനി ഇനി മൗലിദിന് തെളിവ് കേട്ടോ. എന്താണെന്നറിയോ, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരിയായി ഹദീസ് കേട്ടോ, ബുഖാരി ഷരീഫിലുണ്ട്. സിഹാഹു സിത്തയിൽ, കിതാബു സൗമിൽ, സുന്നത്തായ നോമ്പിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് സിഹാഹു സിത്ത എന്ന് വിളിക്കുന്ന 6 കിതാബിലും ഈ ഹദീസ് ഉണ്ട്, ഈ പറഞ്ഞ ഹദീസ് ഉണ്ട്.
ഇനി ഞാൻ ഈ കിതാബൊക്കെ ഒന്ന് കൊണ്ടുവരണം എന്ന് വിചാരിച്ചു ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാൻ വേണ്ടി സമയം തികയില്ല. അതുകൊണ്ടാ അതിലുണ്ട് എന്താ ഹദീസ്, ഒരുപറ്റം സഹാബാക്കളോട് നബി തങ്ങൾ നോമ്പ് പിടിക്കാൻ വേണ്ടി പറഞ്ഞു തിങ്കളാഴ്ച. ആ സഹാബാക്കൾ നോമ്പ് പിടിച്ചു. ഈ വിവരം മറ്റൊരു പറ്റം സഹാബാക്കൾക്ക് കിട്ടിയില്ല. വിവരം കിട്ടാത്ത സഹാബാക്കൾ നോക്കുമ്പോ ഒരുപറ്റം ആൾക്കാർ നോമ്പ് പിടിച്ചിരിക്കുന്നു. നബി തങ്ങളോട് ചോദിച്ചു, തങ്ങളെ ഈ തിങ്കളാഴ്ചത്തെ നോമ്പിന് വല്ല പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചു. സുഇല അൻ സൗമി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ചത്തെ നോമ്പിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ചോദിച്ചു. തങ്ങൾ പറഞ്ഞു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താണ് പ്രത്യേകത? മൂന്ന് പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്താ? ദാക യൗമിൻ മുലിത്തു ഫിഹി, എന്റെ ജന്മദിനമാണ്, എന്നെ പ്രസവിക്കപ്പെട്ട ദിനമാണ്. ഇപ്പൊ ജന്മദിനം ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ ജന്മദിനം ഉണ്ടോ ഇല്ലയോ? ദാക യൗമിൻ മുലിത്തു ഫിഹി, എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമാണ്, തീർന്നില്ല കേട്ടോ. രണ്ടാമത്തെ എന്താ? വബഇസ്തു ഫീഹി, എനിക്ക് രണ്ട് ജന്മദിനമുണ്ട്. ഒന്ന് മനുഷ്യ ജന്മദിനം, രണ്ട് നുബുവത്തിന്റെ ജന്മദിനം. ആ നുബുവത്തിന്റെ ജന്മദിനം കിട്ടിയതും തിങ്കളാഴ്ചയാണ്, തീർന്നില്ല കേട്ടോ. വഉൻസില അലയ ഫീഹി, പരിശുദ്ധമായ ഖുർആൻ ഗാറു ഹിറയിൽ എനിക്ക് ഇറക്കപ്പെട്ടത് തിങ്കളാഴ്ചയാ. മൂന്ന് നിയമത്ത്, എത്ര നിയമത്ത്? മൂന്ന് നിയമത്ത്. മൂന്ന് നിയമത്തിന് ശുക്രായിട്ട് എന്ത് ചെയ്തോ? എന്ത് ചെയ്യണം പറയ്? നോമ്പ് പിടിക്കണം. ഇത് പറ്റൂലല്ലോ, ഇത് പറ്റുമോ? ഇത് പറ്റുമോ? ഇത് പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ പറയാ, നിങ്ങൾ ജന്മദിനം വർഷത്തിൽ കൊണ്ടാടിയാ പോരാ, എന്റെ ജന്മദിനം വർഷത്തിൽ കൊണ്ടാടിയാ പോരാ, എന്റെ ജന്മദിനം നിങ്ങള് ഒന്ന് പറയണം, ഒന്ന് ഒച്ചത്തിൽ പറയണം, കാര്യം തിരിയണം. എങ്ങനെയാ? ആഴ്ചയില്, തിങ്കളാഴ്ചയോ? ആഴ്ചയിൽ എന്ന് പറഞ്ഞ ആഴ്ചയിൽ കൊണ്ടാടണം. ഒരു വർഷത്തിൽ 54 ആഴ്ചയുണ്ട് അല്ലേ? 54 അമ്പത്തെട്ടോ? 54 ആഴ്ചയുണ്ട്, 54 ആഴ്ചയുണ്ട്. 54 ആഴ്ചയും എന്റെ നബിദിനം കൊണ്ടാടണം. നമ്മളോ അത് ഞങ്ങൾക്ക് പറ്റൂല. ഞങ്ങൾ ആരുടെ കൂടെയെന്നറിയോ? നബിദങ്ങൾ പറഞ്ഞു, യത്തബി ഉമ്മത്തി, എന്റെ സമുദായം, എന്റെ സമുദായം പിൻപറ്റും ആരെ? ബനി ഇസ്രായേൽ, ജൂതന്മാരെ, ജൂതന്മാരെ പിൻപറ്റും. ഷീബ്രൻ ബിഷിബ്രൻ, ഷാനിന് ഷാനായി, താങ്കൾ പറഞ്ഞു യുവമാരിപ്പെട്ട ആരെങ്കിലും ഒരു ഉടുമ്പിന്റെ ബാളത്തിൽ പോയി കൈയിട്ടാൽ എന്റെ മുത്ത് പോയി കൈയിടും. യുവമാരിൽപ്പെട്ട ആരെങ്കിലും അവന്റെ ഉമ്മയുമായിട്ട് അഭിചരിച്ചാലോ എന്റെ ഉമ്മത്തിൽപ്പെട്ടവനും ഉപചരിക്കും. എവിടെ എത്തി? എവിടെ എത്തി കേട്ടോ? നമ്മുടെ പേര് അറബിയില് മീലാദുൻ നബി, അങ്ങനല്ലേ? നമ്മുടെ പേര് അറബിയില് മീലാദുൻ നബി, അവരുടെ പേര് ക്രിസ്തുമസ് അല്ലേ, അല്ലെങ്കിൽ ബാലഗോകുലം, അങ്ങനല്ലേ? വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ടോന്ന്? ക്രിസ്തുമസ് അവിടെ, അതാരാ? യേശു ജനിച്ച ദിവസം, യേശുവിന്റെ ജന്മദിനം. നമുക്ക് മീലാദുൻ നബി. തീർന്നോ? അടുത്തതെന്താ? അടുത്തത് സഹോദരങ്ങളെ, അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കാരുടെ ഉമ്മത്ത് എവിടത്തേക്കാ പോകുന്നത്? ഇതുവരെ ഇത് രണ്ടും ഉള്ളായിരുന്നു. ഉച്ച കഴിഞ്ഞ് നോക്കുമ്പോ ഇത് പള്ളി അലങ്കരിക്കാൻ തുടങ്ങി. ക്രിസ്മസിന്റെ അവരാ പള്ളി അലങ്കരിച്ചോണ്ടിരുന്നത്. ഇപ്പോ ചില പള്ളിയിലൊക്കെ മിനാരത്തിലൊക്കെ തൂക്കിയിട്ട് മിനാറിങ്ങനെ കറങ്ങിട്ട് ഇപ്പൊ വിഴുന്നു. മിനാരോ ഇപ്പൊ താഴത്തേക്ക് വിഴുന്നു നോക്കിപ്പോ. വഖഫിന്റെ സ്വത്തെടുത്ത്, വഖഫിന്റെ സ്വത്തെടുത്താണ് ഈ കാണുന്ന കോപ്രാടിത്തരം കാണിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഈ കമ്മിറ്റിക്ക് സമാധാനം പറയേണ്ടി വരും. ഈ കമ്മിറ്റിക്ക് സമാധാനം പറയേണ്ടി വരും. ഫതവ മഹ്മൂദിയ മൂന്നാമത്തെ ഭാഗം കിതാബുൽ ബിദ്ആത്തില് 280 ശ്ലോകം പേജുള്ള സഹോദരങ്ങളെ ഇതിലൂടെ മാറ്റി വെച്ചേക്കണേ. കിതാബുൽ ബിദ്ആത്തില് 280 പേജ് എടുത്തു നോക്ക്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടുന്ന് 1.5 കിലോമീറ്റർ വന്നാൽ മതി, കശാപ്പിലേക്ക് അവിടെ കാണിച്ചു തരാം. എന്തിനാ ഈ പടിക്ക് കിടക്കുന്നത്? എന്തിനായി നസ്രാനിനെ പോലെ, ക്രിസ്ത്യാനിയെ പോലെ സഹോദരങ്ങളെ, നമ്മൾ എന്തിനാണ് മേലാതിരി കൊണ്ടാക്കുന്നേ? തീർന്ന സഹോദരങ്ങളെ, അടുത്തത് എന്തോന്നാ? ഉണ്ണി യേശു കേട്ടിട്ടില്ല നിങ്ങൾ? ഉണ്ണി യേശു ഇപ്പൊതേ നമ്മുടെ ആലപ്പുഴയിലേ ഉണ്ണി മുഹമ്മദ് യഹൂദ് ബില്ലാഹി ദാലിക്. ചിരിക്കില്ലേ? ചിരിക്കട്ടില്ല, കരയണം സഹോദരങ്ങൾ, കരയണം. സയ്യിദ് റസൂൽ മഹിതങ്ങൾ പറഞ്ഞു, കോലം ഉണ്ടാക്കുന്നവരെ അള്ളാഹു ശമിച്ചു എന്ന് പറഞ്ഞു സഹോദരങ്ങളെ. ആ നബിദങ്ങളുടെ കോലും കെട്ടി ഈ കഴുതകള്, അനുഭവങ്ങളെ പോലും കിട്ടി ഉണ്ണി മുഹമ്മദ് ഉണ്ടാക്കിച്ചിരിക്കുക. തീർന്നു സഹോദരങ്ങൾ, തീർന്നില്ല. ഇനി എന്താ അടുത്തത്? അടുത്ത കേസ്, അവര് ഉണ്ണി യേശുവിനെയും കൊണ്ട് ഒരു ജാഥ. ആ ജാഥയുടെ പുറകെ ആണുണ്ട്, പെണ്ണുണ്ട്, പിള്ളേരുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്ര നാളും
കുട്ടികൾ അടക്കേണ്ട ജാതി ഉണ്ടായിരുന്നത്. ഇപ്പൊ നോക്കുമ്പോ ഈ കഴിഞ്ഞ നബിദിനത്തിന് സഹോദരങ്ങളെ, ഞാൻ തൊടുപുഴയിൽ നിന്ന് ആലുവ വരെ ഇന്നലെ ഇവിടെ പ്രസംഗിച്ച സുലൈമാൻ സ്ഥലമായിട്ട് യാത്ര ചെയ്യേണ്ടി വന്നു. നോക്കുമ്പോ തൊടുപുഴ മൂവാറ്റുപുഴ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോൾ അവിടെ മുതൽ സഹോദരങ്ങളെ കോഞ്ഞാശ്ശേരി വരെ ഓരോ പള്ളിയിൽ നിന്നും പെണ്ണുങ്ങള്, പർദ്ധധാരണി പെണ്ണുങ്ങള്, മുഖം മറച്ച പെണ്ണുങ്ങള്, മുഖം മറയ്ക്കാത്ത പെണ്ണുങ്ങള് ഘോഷയാത്രയായിട്ട് കുട്ടികളുടെ പുറകെ പുറകിൽ, ആണുങ്ങളുടെയും പുറകെ പോവുക. കുറച്ച് പങ്കുവാന്തന്മാര് അവിടെ നിരന്ന് നിന്നിട്ട് ഇതിൽ നിന്ന് ലഡു എടുക്കും, ജിലേബി എടുക്കും, ചായ എടുക്കും, വെള്ളം എടുക്കും. ഈ പെണ്ണുങ്ങൾക്ക്, ഈ അന്യ പെണ്ണുങ്ങൾക്ക് ആഹാരം വിളമ്പാൻ ഈ കോമാളികൾ ആരാപിച്ചത് മനസ്സിലാക്കണം നമ്മള്. ഇല്ലേ, ഇബാദത്തല്ലേ? എന്നിട്ട് ഇതെന്താന്നറിയാമോ? ഇത് സുപ്രവാചക സ്നേഹമാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ക്ലിപ്പ് കേട്ടു, കേട്ടപ്പോ അതിലെ മ്യൂസിക്. അപ്പൊ ഒരാൾ ഫോൺ ചെയ്തു, ചോദിച്ചു, ഉസ്താദേ മ്യൂസിക് പറ്റുമോ? ആരാ മ്യൂസിക് ഹറാമെന്ന് പറഞ്ഞേന്ന്? ആരാ മ്യൂസിക് ഹറാമെന്ന് പറഞ്ഞേ? സഹോദരങ്ങളെ, സൂറത്തെ തൗബ, അല്ലാ വേണമെങ്കിൽ നബിതങ്ങളോട് പ്രേമമുദ്ര ചോദിക്കും, അള്ളാടെ അത്താരം ചോദിക്കുമാര്. ആ പോക്കാ പോക്കോ പോ. എന്നിട്ട് സഹോദരങ്ങൾ ഇമാര് പറയാ തീർന്നല്ല, ചോദിച്ചു, ഉസ്താദേ അങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ ഡാൻസ്? അത് ഞങ്ങൾ നബിതങ്ങളുടെ മുഹബ്ബുകളാ, പ്രേമികളാ. ചെറിയിട്ട് ചിലപ്പോ ഒന്ന് ഇങ്ങനെ കുലുങ്ങുമ്പോ ഡാൻസ് പോലെ തോന്നിപ്പോകും. അതെന്താ കുഴപ്പോ? എവിടെ എത്തി, എവിടെ എത്തി സഹോദരങ്ങളെ? നിങ്ങൾക്കറിയോ കഴിഞ്ഞ തിങ്കളാഴ്ച അല്ലെ ഈ നബിദിനം എന്നായിരുന്നു? ഈ നബിദിനം എന്നായിരുന്നു? നബിദിനം എങ്ങനെ കൊണ്ടാടാൻ പറഞ്ഞു? നബിദിനം എങ്ങനെ കൊണ്ടാടാൻ പറഞ്ഞു? നോമ്പ് പിടിച്ച് എങ്ങനെ കൊണ്ട് ആടി തിരിഞ്ഞല്ലേ? ആരാധൂതൻ എന്നിട്ട് കൈയോർത്ത പഠിച്ചോനെ, ഫലസ്തീനി കാക്കണേ അല്ല, യമനി കാക്കണ പഠിച്ചോനെ, ഇറാനി കാക്കണ പഠിച്ചോനെ. എവിടെ കാക്കും ഈ കോലല്ലേ? ഇതല്ലേ കോലം? കാക്കുവോ? ഇതിനും പണ്ഡിത സഭ, ഇതിനും പണ്ഡിത സഭ. എന്താ ഇത്? ഈ ഉമ്പത്ത് എവിടെ എത്തിപ്പോയി സഹോദരങ്ങളെ? മനസ്സിലാക്കണം നമ്മള്, ഇത് വലിയ അപകടത്തിന്റെ പോക്ക സഹോദരങ്ങളെ. തീർന്നു ഗാനമേള, ഇപ്പൊ നമ്മൾ തുടങ്ങി. ഈ ഡാൻസും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ തുടങ്ങി. അവരായിരുന്നു ഇപ്പൊ നമ്മൾ തുടങ്ങി വെച്ചു. മ്യൂസിക് ഉണ്ട്, എല്ലാം ഉണ്ട്. അന്യ സ്ത്രീ പുരുഷ സങ്കലനം അവർക്കായിരുന്നു ഇപ്പൊ നമ്മൾ തുടങ്ങി വെച്ചു. ചാനിന് ചാനായി, മുഴത്തിന് മുഴമായി, ചെരുപ്പിന് ചെരുപ്പിച്ച് ഉമ്മയെ പോലും വ്യഭിചരിക്കുന്നവർ ഈ സമൂഹത്തിലുണ്ടായിപ്പോയി സഹോദരങ്ങളെ. ഈ സമൂഹത്തിലുണ്ടായിപ്പോയി ജന്മദിനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് തീർന്ന സഹോദരങ്ങളെ. ചോദിച്ചാ പറയും, ഞങ്ങൾക്ക് നബിദങ്ങളോട് ഭയങ്കര സ്നേഹമാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ലൗകാന ഹുബ്ബുക സാദിഖൽ ലാതതഹു ഇൻദൽ മുഹിബ്ബ ലിമൈ യുഹിബ്ബു മുതിഉ. ലൗകാന ഹുബ്ബു, നിന്റെ പ്രേമം സത്യമാണെങ്കിൽ, ലൗകാന ഹുബ്ബുക സാദിഖൻ, നിന്റെ പ്രേമം സത്യമാണെങ്കിൽ, ഇൻദൽ മുഹിബ്ബ ലിമൈ യുഹിബ്ബു മുതിഉ, ആരെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നവനെ പിൻപറ്റും, സ്നേഹിക്കുന്നതിനെ പിൻപറ്റും. ഹിജ്റ ആറാം നൂറ്റാണ്ട് വരെ, ഹിജ്റ ആറാം നൂറ്റാണ്ട് വരെ ഒരു സഹാബി, ഒരു താബിഈ, ഒരു തബഇ താബിഈ, മദ്ഹബിന്റെ നാല് ഇമാമിങ്ങള്, മദ്ഹബിന്റെ നാല് ഇമാമിങ്ങള്, ഖുലഫാഉ റാഷിദീങ്ങള്, സയ്യിദുന റസൂലുള്ളാഹി തങ്ങള്, മദീനയിൽ, മദീനയിൽ 10 കൊല്ലം, മക്കയിൽ 13 കൊല്ലം, ഇത്രയും കാലഘട്ടം കിട്ടി, ആറ് നൂറ്റാണ്ട് കിട്ടി. എവിടെയെങ്കിലും പണിയെടുത്തിട്ടുണ്ടോ? ഈ പണി എവിടെയും നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കണം. ഉണ്ടോ? അത് ചോദിച്ചാ പിന്നെ അക്കിത്താബിലുണ്ട്, ഇക്കിത്താബിലുണ്ട്, എല്ലാം കൂടെ കൂട്ടി വളച്ചിപ്പിക്കും. നേരക്ക് നേരെ ഉണ്ടോ? നബിദങ്ങളുടെ ജന്മദിനം ഈ നിലയിൽ കൂടെ കൊണ്ടാടേണ്ട കേസാണെങ്കിൽ അത് കാണണ്ടേ? അതെവിടെ പോയി? അതെവിടെയാണുള്ളത് സഹോദരങ്ങളെ? കാണിച്ചു തരാൻ ഈ കൗമിന് ഖിയാമത്ത് നാളെ ഒത്താം തീയതി വരെ സാധിക്കില്ല. അപ്പൊ ഉടൻ തന്നെ അടുത്ത ഇറക്കാം. എന്താ ഇറക്ക്? ഇവർക്ക് സ്നേഹമില്ലാട്ടോ, നബിദങ്ങളോട് മഹബത്തില്ലാട്ടോ, ഇവര് മുജാഹിദീങ്ങളാണ് കേട്ടോ, ഇവര് തബ്ലീഗാരാണ് കേട്ടോ, ഇവര് വഴിവഴച്ചവരാണ് കേട്ടോ. ദാ ഈ ഉമ്മാക്കൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട, ഈ ഉമ്മാക്കൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. നബിദങ്ങളുടെ മഹബത്ത് കുത്തകയല്ല. നബിദങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചാലേ ശുദ്ധിയാകുള്ളൂ, അങ്ങനെയില്ല സഹോദരങ്ങളെ. ജന്മദിനം വേറെ, മദ്ഹും മൗലിദും വേറെ. എങ്ങനെ? ജന്മദിനം വേറെ കേസ്, മൗലിദും മദ്ഹും വേറെ കേസ്. രണ്ടും രണ്ട് ബെഞ്ചാ. ഒരു ഡിവിഷൻ വെച്ചിട്ട് കളിക്കാൻ നിൽക്കണ്ട, രണ്ട് ബെഞ്ചാ, രണ്ട് ബെഞ്ചാ രണ്ടും. നിങ്ങൾക്കറിയാം സഹോദരങ്ങളെ, മനസ്സിലാക്കാതെ പോകരുത്. സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ താടി നെഞ്ചു നിറഞ്ഞ താടിയാ. കാന യംലഉ സദ്റഹു, കാന ലിഹ്യതുഹു യംലഉ സദ്റഹു. നബിദങ്ങളുടെ താടി നെഞ്ചു നിറയ്ക്കും. എത്ര പേർക്ക് നെഞ്ചു നിറഞ്ഞ താടിയുണ്ട്? ഞാൻ ചോദിക്കുക, നബിദിനൊക്കെ അവിടെ നിൽക്കട്ടെ,
നെഞ്ചതറിഞ്ഞ താടി എത്ര പേർക്കുണ്ട്? എത്ര പേർക്കുണ്ട്? ഒരു സഹാബി കയറി വന്നു, നോക്കുമ്പോ ഒരു മൂന്ന് രോമ ഇവിടെ. നബിതങ്ങൾ ചിരിച്ചു. സഹാബി വിചാരിച്ചു കളിയാക്കി കളഞ്ഞു, പോയി അടിച്ചു കളഞ്ഞു, കയറി വന്നു. നബിതങ്ങൾ നോക്കുമ്പോ ആ മൂന്നാടി പോയി. നബിതങ്ങൾ ദേഷ്യപ്പെട്ടു, മുഖം തെറിപ്പിച്ചു, സലാം പറഞ്ഞു, സലാം അടക്കിയില്ല. മൂന്ന് പ്രാവശ്യം സലാം പറഞ്ഞു, സലാം അടക്കിയില്ല. പറഞ്ഞു, തങ്ങളെ മാപ്പാക്കണം. എന്ത് സംഭവിച്ചു? ചോദിച്ചു, നീ എന്തിനാണ് താടി പഠിച്ചു കളഞ്ഞത്? പറഞ്ഞു, ഇപ്രകാരം തങ്ങളെ തങ്ങൾ ചിരിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിട്ട് പഠിച്ചു കളഞ്ഞതാ. തങ്ങൾ പറഞ്ഞു, നിന്റെ മൂന്ന് താടിയിൽ സ്വർഗത്തിന്റെ അപ്സരസ്സുകൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോ ഞാൻ ചിരിച്ചതാന്ന് പറഞ്ഞ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ താടി പോലും വെക്കാത്ത ഓമാരാ മഹബ്ബത്തിന്റെ ആൾക്കാരെ, മഹബ്ബത്തിന്റെ ആൾക്കാരെ. എങ്ങനെയുണ്ട് മഹബ്ബത്ത്? ഈ മഹബത്ത ജൂതന്മാരും ക്രിസ്ത്യാനിയും കാണിച്ചത്. അവരോട് പറഞ്ഞു, പന്നി കൂട്ടരുത്, പന്നി കൂട്ടരുത് എന്ന് പറഞ്ഞു. അവരെന്താക്കിയെന്നറിയോ? പന്നിയെ കൊന്ന് കൂട്ടിടാൻ അവരോട്, പന്നിയെ കൊന്ന് കൂട്ടിടാൻ പറഞ്ഞു അവരോട്. കൂട്ടിരുന്ന് പന്നിയെ കൊന്ന് കൂട്ടിടാൻ അവരെന്ത് ചെയ്തു? പന്നിയെ കൊന്ന് കൂട്ടി. പന്നിയെ കൊന്നിട്ടേ കൂട്ടി, ഇതല്ലേ പണി? മനസ്സിലായില്ലേ? എളുപ്പമുള്ളതൊക്കെ ചെയ്യാം, ഒച്ചപ്പാടും ബഹളവും കോലാഹലം ഒക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർന്ന സഹോദരങ്ങളെ, നബി തങ്ങളെ ഫാത്തായ വാർത്ത കേട്ടു. ജാബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദീന ഇരുളടഞ്ഞു പോയി, മദീന ഇരുള മുറ്റിപ്പോയി. കാലത്തിൽ മദീനത്തു മുനവ്വറത്തൻ, മദീന പ്രകാശത്തിൽ വിടുമായത് നബിതങ്ങളുടെ പ്രകാശമുണ്ടാകും. മദീനത്തിൽ മുനവ്വറയ്ക്ക് മുനവ്വറ എന്ന പേര് വന്നത് സാധുക്കൽ വസ്തുക്ക സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ പ്രകാശമുണ്ടാകും. ആ പ്രകാശമുണ്ട പേര് കിട്ടിയത് മദീനത്തിൽ മുനവ്വറ. നബിതങ്ങൾ വഫാത്തായപ്പോ നബിതങ്ങളാകുന്ന പ്രകാശം അണഞ്ഞതോടുകൂടി മദീനയിൽ അണഞ്ഞു പോയി. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവേ എന്റെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തുകള. അവിടെച്ചവന് എന്റെ കണ്ണിന്റെ കാഴ്ച എടുത്തുകള. നബിതങ്ങളില്ലാത്ത മദീന എനിക്ക് കാണട്ട, നബിതങ്ങളില്ലാത്ത മദീന എനിക്ക് കണ്ണിനെ എന്റെ കണ്ണിന്റെ കാഴ്ച എടുത്തുകള. ആരാ ജാബിർ റളിയല്ലാഹു അൻഹു? സുന്നിയാണോ? സുന്നിയാണോ എന്ന് ഞാൻ ചോദിക്കുന്നു. തീർന്നോ? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പ്രവാചകന്റെ മുഅസ്സിനായിരുന്നു, ഇനി ഈ പള്ളിയിൽ ഞാൻ പങ്കു കൊടുക്കൂല, ഞാൻ നാട് വിട്ടുപോവുക. നാട് വിട്ടുപോയി, നാട് വിട്ടുപോയി, പിന്നെ പങ്കു കൊടുത്തില്ല. പിന്നെ പങ്കു കൊടുത്ത സംഭവമൊക്കെ താലിക്ക് താപ്പി പറയുന്നുണ്ട് സഹോദരങ്ങളെ. ബിലാൽ റളിയല്ലാഹു അൻഹു നാട് വിട്ടുപോയി, ഉമർ ഫാറൂഖ് പുലത്താൻ തുടങ്ങി വാളെടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ പ്രവാചകൻ മരിച്ചു പോയി എന്ന് ആരെങ്കിലും പറഞ്ഞ ഈ വാള് കൊണ്ട് ഞാൻ കൊന്നുകളയും. മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടുക്കലേക്ക് തൂർ സീനാ പർവ്വതത്തിലേക്ക് തൗറാത്ത് വാങ്ങിക്കാൻ പോയതുപോലെ നബിതങ്ങൾ പോയിരിക്കുകയാ. ഈ വാള് കൊണ്ട് നബിതങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നുകളയും. ഉമറുള്ളാഹു പർവ്വതം പോലെ ഉറച്ച ഉമർ ഫാറൂഖ് പോലും സഹോദരങ്ങളെ മനസ്സ് തകർന്നു പോയി. സഹോദരങ്ങളെ തീർന്നോ? താബി ഇത് ഇത് സഹാബത്തിന്റെ അവസ്ഥ, ഇത് സഹാബത്തിന്റെ അവസ്ഥ. ഉബൈസുൽഖർണി എന്ന താബിഈ അദ്ദേഹം നോക്കുമ്പോ ഒരു ഹദീസ് കണ്ടു, ഉഹദ് യുദ്ധത്തിൽ നബിതങ്ങളുടെ ഉള്ളിപ്പല്ല് പൊട്ടിപ്പോയിത്. ഉള്ളിപ്പല്ല് പൊട്ടിപ്പോയിരുന്നു, ഏത് ഉളിപ്പല്ലാന്ന് അറിഞ്ഞില്ല, നാല് ഉളിപ്പള്ളും എടുത്തു കളഞ്ഞു. നബിതങ്ങൾക്ക് ഇല്ലാത്ത പല്ല് എനിക്ക് വേണ്ട, നാല് പല്ല് എടുത്തു കളഞ്ഞു. ഇതാ മഹബത്തെ, ഇതാ സ്നേഹം സഹോദരങ്ങളെ. ഈ സ്നേഹത്തിന്റെ പേരും പറഞ്ഞാണ് ഈ കോപ്രാടിത്തരങ്ങളും ഈ കണ്ട ദീനില്ലാത്ത, ദീനുമായി പുലബന്ധമില്ലാത്ത തോന്നിവാസികളും സഹോദരങ്ങളെ പരിശുദ്ധ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ പേര് പറഞ്ഞ് ഈ നാട്ടിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മദ്ഹ് വേറെ, മദ്ഹ് വേറെ കേസ. നബിതങ്ങളെ കുറിച്ച് മദ്ഹ് പാടി ആരാ? കഅബ് ബിൻ സുഹൈർ പാടി. നബിതങ്ങളെ കുറിച്ച് സഹാബാക്കൾ പാടിയ മദ്ഹുണ്ട്, കാവ്യമുണ്ട്, മൗലിദുണ്ട്. മൗലിദ് വേറെ കേസ, അതിന് ജന്മദിനമായി ഒരു ബന്ധുവില്ല, ഒരു ബന്ധുവില്ല. എന്ത് ചെയ്തു? ഇത് കൂട്ടിക്കൊഴിച്ചു, ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി. എന്നിട്ട് സഹോദരങ്ങളെ ചില ആൾക്കാർ എന്ത് ചെയ്യും അറിയാമോ? വന്ന് നബിതങ്ങളുടെ സ്നേഹം ഈ നിലയിൽ കൂടെ പ്രകടിപ്പിച്ച് അവസാനം കൊണ്ടുപോയി അവിടെ എത്തിച്ചു. ഇത് കച്ചവട ചരക്കാക്കി മറ്റൊരു മറ്റു ആൾക്കാർ കച്ചവട ചരക്ക്. എന്നിട്ട് ഒരു മുടി ഒപ്പിച്ചോളു, സമയമുണ്ടോ? ഒരു മുടി ഒപ്പിച്ചോളു സഹോദരങ്ങളെ. പക്ഷെ അത് ഞാൻ വേഗം ചുരുക്കാം, സമയമുണ്ടോ? ഒരു മുടി ഒപ്പിച്ചോളു. നബിതങ്ങളുടെ മുടി എത്ര തരമുണ്ട് നിങ്ങൾക്കറിയോ? നബിതങ്ങൾക്ക് മുടി എത്ര തരമുണ്ട്? നിബിതങ്ങൾക്ക് മുടി മൂന്ന് തരം. നിബിതങ്ങളുടെ മുടി മൂന്ന് സ്റ്റൈലാണ്.
നബിതങ്ങൾ സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ മുടിയുടെ ഹെയർ സ്റ്റൈൽ മൂന്ന് തരം ഓർത്തു വെച്ചോ. നമ്മുടെ മുസ്ലിമീങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ ഉണ്ട് മൂന്ന് തരം. ഒന്നെന്താ? ഒന്ന് ജുമ്മത്ത്, രണ്ടെന്താ ലിമ്മത്ത്, മൂന്നെന്താ വഫ്രത്ത്. ഇത് മൂന്നും തുർമുദ്ദി ഷരീഫിൽ കിടപ്പുണ്ട്. പ്രാമാണികമായ ഹദീസിന്റെ കിതാബായ അഞ്ചാമത്തെ കിതാബായ തുർമുദ്ദി ഷരീഫ് നോക്കിയാൽ കാണാം. ഇനി അത് നോക്കാൻ വലിയ പാടാണെങ്കിൽ അതിന്റെ അവസാന ഭാഗത്ത് ബാബു ഷമായിലു തുർമുദ്ദി ലഭിതങ്ങളുടെ ജന്മം തൊട്ട് വഫാത്ത് വരെയുള്ള സർവകാര്യ പറഞ്ഞൊരു കിതാബുണ്ട്, ചെറിയ കിതാബ്, 23 പേജ് ആ കിതാബിലുണ്ട്. ലഭിതങ്ങളുടെ മുടി മൂന്ന് തരം, ലിമ്മത്ത്, ജുമ്മത്ത്, വഫ്രത്ത്. സഹോദരങ്ങളെ കേൾക്കണം, ലഭിതങ്ങളുടെ മുടി അധിക സമയത്തും അവിടുത്തെ ചെവിയുടെ, ശ്രദ്ധിക്കണല്ലാരും, അവിടുത്തെ ചെവിയുടെ പകുതി വരെ, അവിടുത്തെ ചെവിയുടെ പകുതി വരെ, ചില ഘട്ടങ്ങളില് ചെവിയുടെ ചോണ വരെ, ചില ഘട്ടങ്ങളില് തോള് വരെ. ഈ മൂന്ന് ഘട്ടത്തെയാണ് ലിമ്മത്ത്, ജുമ്മത്ത്, വഫ്രത്ത്. ഇതാ മുടി. മുടി എങ്ങനെ ചെയ്യണം സഹോദരങ്ങളെ? സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ മുടി ചെയ്യുമ്പോ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് പുറകോട്ട് ചെയ്യുക, പുറകോട്ട്. അപ്പൊ പുറകോട്ട് ചെയ്യുക, എല്ലാ മുടി കൂടെ ചേർന്ന് ഇവിടെ കിടക്കും, തിരിയുന്നില്ലേ? ചിലപ്പോ ഇവിടെ വരെ കിടക്കും, ചിലപ്പോ തോള് മുട്ടി കിടക്കും. രണ്ടാമത്തെ നബി നമ്മൾ ചീകിത് എങ്ങനെയാ? ഇതിങ്ങനെ രണ്ടാക്കി പിരിച്ചിട്ടാ, ഇങ്ങനെ രണ്ടാക്കി, ഒന്നിങ്ങോട്ടും ഒന്നിങ്ങോട്ടും ഇങ്ങനെ ചെയ്യും, ചീകിട്ട് ഈ വശം പുറകിലേക്ക് ആക്കി വെച്ചു. ഈ രണ്ട് രീതിയിലാ സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ മുടി ചെയ്യുന്നത്. ഇതാണ് മുഹമ്മദ് മുസ്തഫയുടെ ഹെയർ ഹെയർ സ്റ്റൈൽ. നമുക്ക് ഇതൊന്നും പറ്റൂല, നമുക്കൊക്കെ പണ്ടാരോന്നുമല്ലേ അസ്മാഹും എം ജി ശിവാജി ഭാരതി എസ് എസ് രാജേന്ദ്രൻ സുരയ്യ മാലതി എന്നൊക്കെ പറഞ്ഞ ആൾ പാടിയിട്ടുണ്ട്. ആ കേസാ നമുക്ക് മമ്മൂട്ടി കട്ട്, മോഹൻലാൽ കട്ട്, വേറെ പല കട്ട്, ഈ കട്ടൊക്കെ അവസരം അള്ള കട്ടും, കെട്ടുമെന്ന് അറിയത്തിലേക്ക് പറഞ്ഞു. മനസ്സിലായോ? നമ്മുടെ കട്ട് ഈ മൂന്ന് കട്ട. ഇനി നിങ്ങൾ കേൾക്കണം, സയ്യിദുന റസൂലുള്ളാഹി തങ്ങള് മുടി വടിച്ചിട്ടില്ല, മുടി വെട്ടിയിട്ടേ ഉള്ളൂ. തോളി വിട്ട് കൂടുമ്പോ വെട്ടിക്കളയും, തോളി വിട്ട് കൂടുമ്പോഴേ വെട്ടിക്കളയും. നബി നിങ്ങൾ മുടി വടിച്ചത് ആകെ 4-4 പ്രാവശ്യമാണ്, അല്ലെങ്കിൽ 5 പ്രാവശ്യമാണ് സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ മുടി വടിച്ചത്. അത് അവിടുത്തെ ഒരു ഹജ്ജിനും 4 ഉംറയ്ക്കും. മനസ്സിലാകുന്നില്ലേ? 4 ഉംറയ്ക്കും ഒരു ഹജ്ജിനുമാണ് നബി നിങ്ങൾ മുടി വടിച്ചത്. ഹജ്ജത്തുൽ വദാഇൽ വെച്ച് സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജ് പൂർത്തിയാക്കി മുടി വടിക്കുമ്പോ അവിടുത്തെ വസ്താനായ അവിടുത്തെ ചുരകനെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു മുടി വെട്ടാൻ വേണ്ടി പറഞ്ഞു. മുടി വെട്ടാൻ വേണ്ടി കത്തിയെടുത്തപ്പോ നബി തങ്ങൾ എന്ത് ചെയ്തു? മുടി ഇങ്ങനെ രണ്ടാക്കി പിടിച്ചു, പിടിച്ചിട്ട് ഈ ഭാഗ്യം നീട്ടി കൊടുത്തു, വെട്ടാൻ പറഞ്ഞു, വെട്ടി. 125,000 വരുന്ന സഹാബാക്കള് സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുകയാ, സഹോദരങ്ങളെ നിറഞ്ഞു നിൽക്കുകയാ. അവിടുത്തെ മുടിയുടെ ഒരു ഭാഗം വെട്ടി. വെട്ടിയിട്ട് നബി തങ്ങൾ എന്ത് പറഞ്ഞു എന്നറിയാമോ? വെട്ടിക്കഴിഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, എന്റെ സഹാബത്തെ, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, എനിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, എന്റെ ബഖിയത്ത്, എന്റെ അംശം നിങ്ങളിൽ ശേഷിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നബിതങ്ങൾ ആ മുടി വെട്ടിയിട്ട് അടുത്തുണ്ടായിരുന്ന നബിതങ്ങളുടെ ഹാദിമായ അനസ് റളിയല്ലാഹു അൻഹുവുടെ പിതാവായ അബൂ തൽഹയെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, അബൂ തൽഹ, ഈ മുടി എല്ലാ സഹാബത്തിനും വീതിക്കാൻ പറഞ്ഞു. ഈ വലതുഭാഗത്തെ മുടി മുറിച്ചിട്ട് ആ മുടി എന്ത് ചെയ്തു സഹോദരങ്ങളെ? എല്ലാ സഹാബക്കൾക്കും ഹദീസിൽ കാണാം. ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചു, ഇമാം തിർമിദി ഉദ്ധരിച്ചു, ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചു, ഇമാം നസ്സഈ ഉദ്ധരിച്ചു. നമുക്ക് കാണാം അനസ് പറയുന്നത്, സുമ്മത്ത് ആബിൽ ഹല്ലാഖ് നബി തങ്ങൾ ശൂരകരെ വിളിച്ചു, പറഞ്ഞിട്ടു, എന്നിട്ട് പറഞ്ഞു, എന്റെ വലത് ഭാഗത്തെ മുടി വെട്ടാൻ വേണ്ടി പറഞ്ഞു. വലത് ഭാഗത്തെ മുടി വെട്ടി. അവിടുന്ന് അബൂ തൽഹയെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂ തൽഹ, ഈ മുടി കൊണ്ടുപോയി എല്ലാവർക്കും തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന വലത് ഭാഗത്തെ മുടി രണ്ടാക്കി, ഒരു ഭാഗം അബൂ തൽഹയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ദൂരത്തേക്ക് പോകും, ആ പുറകിലുള്ളവർക്കൊക്കെ ഉണ്ട് കൊടുക്കും, ബാക്കി കയ്യിലുള്ള ഒരു ഭാഗം അടുത്തിരിക്കുന്ന സഹാബാക്കൾക്ക്. ഒന്നോ രണ്ട് രോമം വെച്ച്, ഒന്നോ രണ്ടോ മുടി വെച്ച് സഹാബത്തിനെല്ലാം കൊടുക്കും. തീർന്നില്ല, അടുത്ത ഭാഗം മുറിച്ചു. മുറിച്ചിട്ട് ചോദിച്ചു, മുടി വീതിക്കാൻ വേണ്ടി പോയ അബൂ തൽഹ മടങ്ങി വന്നോ? മുടി വീതിക്കാൻ പോയ അബൂ തൽഹ മടങ്ങി വന്നോ? ഉണ്ടോ ഇവിടെ? അപ്പൊ പറഞ്ഞു, ഇല്ല തങ്ങളെ. എന്നാ അബൂ തൽഹയുടെ ഭാര്യയായ ഉമ്മു സുലൈം ഉണ്ടോ ഇവിടെ? കൊണ്ടെന്ന് പറഞ്ഞു. എന്നാ വരാൻ പറഞ്ഞു, വന്നു. ഇത് കയ്യിലേക്ക്, ഇത് നീയും നിന്റെ കുടുംബവും സൂക്ഷിക്കണം. ഹസർജിയുടെ കുടുംബം, ഏ ഹസർജിയുടെ കുടുംബം അല്ലെന്ന് പറയാ, ഹസർജിയുടെ അവിടെ മുടി തൂക്കിട്ട് വയ്ക്കുക,
പോയപ്പോ ഒരാൾക്ക് ഒരു ഘട്ടം എടുത്തു കൊടുത്തു, കൊണ്ടുപോകും. മൂപ്പര് ഇവിടെ വന്നു, മുടി കച്ചവടം തുടങ്ങി. ഇതിനൊക്കെ തമിഴ് തമിഴ് പറയില്ല, മുടിക്ക് ആ ഭാഷ പറയണ്ടേ? മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? കച്ചവടം തുടങ്ങി. ഇത് എവിടെ എത്തി നിൽക്കുന്നത്? ഇനി നിങ്ങൾക്ക് തീർന്നില്ല ചില കാര്യം മൊത്തം മനസ്സിലാക്കിട്ട് വേണം. അബൂർവാന്റെ പറഞ്ഞു, അള്ളാഹുടെ ദീനിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇത് പറയാതിരുന്ന അള്ള പിടിക്കും, പറഞ്ഞാലോ ഉമ്മത്ത് കഴുത്തി പിടിക്കും. എന്ത് ചെയ്യും പറ? ഇതാ പല അലിമങ്ങളുടെ അവസ്ഥ. ഇവിടെ അള്ളാഹുടെ കാരണം കൊണ്ട് ഈ പള്ളിക്കകത്തൊക്കെ പറയാൻ വലിയ കുഴപ്പമൊന്നുമില്ല. വേറെ വല്ല പള്ളി ഇതൊക്കെ പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ പെട്ടിയെടുത്ത് അടുത്ത പള്ളി തേടി പോകണം. മനസ്സിലായോ? ഇതാ ഗതികേട്, ഉലമാന്റെ ഗതികേടായി പറഞ്ഞു. ഇതെങ്ങനെ പറയാതിരിക്കും സഹോദരങ്ങളെ? യാഥാർത്ഥ്യം ഇതെങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി പറ്റും? തീർന്ന സഹോദരങ്ങളെ തീർന്നില്ല. എന്ത് ചെയ്തു? സഹാബാക്കൾ നബിതങ്ങളുടെ ആസാറിനെ എങ്ങനെയാ കണ്ടേ? നിങ്ങൾ കേൾക്കണം, അറിയണം. നബിതങ്ങളുടെ ആസാറിനെ, നബിതങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിന്റെ അംശത്തെ എങ്ങനെയാ കണ്ടേ? ഇവിടെ മുടിക്കച്ചവടമായിട്ട് ഇറങ്ങിയപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കെന്താ? മുഹമ്മദിന്റെ വേസ്റ്റ് ചുമന്നുകൊണ്ട് നടക്കുവെന്ന്. അല്ലേ? മുഹമ്മദിന്റെ വേസ്റ്റ് ചുമന്നുകൊണ്ട് നടക്കുവെന്ന് ആരാ പറയിച്ചേ? ഈ ദുഷ്ടന്മാര്. ആരാ പറയിച്ചത്? ഈ ദുഷ്ടന്മാരെ പറയിച്ചത്? എൻ്റെ നഗരി ഹബീബിലെ സഹോദരങ്ങളെ, ഈ ദുഷ്ടന്മാരല്ലേ ഉമ്മാരുടെ പ്രേമികള്, ഉമ്മാരുടെ മുഹിബുകള്? അല്ലേ? ഒരു മുഖ്യമന്ത്രിയുടെ നാവ് കൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി അല്ലാത്ത കാലഘട്ടത്തില് പറഞ്ഞ വാക്ക മുഹമ്മദിന്റെ വേസ്റ്റ് നഅൂദുബില്ലാഹി മിൻ ദാലിക്. ഇതിനൊക്കെ നേരത്തെ പറഞ്ഞ സനീമില്ലേ, ആ പ്രയോഗം വേണ്ടേ? ആ പ്രയോഗം അറിയോ? വേദനയുണ്ട് മുഖ്മിനെ, വേദനിക്കും. വേദന ഉണ്ടാകും മുഖ്മിനെ. ഞാൻ സുബ്ഹാനല്ലാഹി അത്ല ഓതില എന്ന് പറഞ്ഞ് ഞാൻ കാഫിർ ഒന്നുമല്ല, ഞാൻ സുന്നി തന്നെയാ. സഹോദരങ്ങളെ, അഖീദയുടെ രംഗത്തെ ഞാൻ അബൂ മൻസൂറിൽ മാത്രിയുടെ കുടുംബക്കാരനാ. നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ട് ഞാൻ സുന്നി അല്ലത്? ഇത് തന്നെ ഇരിക്കുന്ന ഈ എന്നെ ശ്രമിക്കുന്ന ഈ ഇരിക്കുന്ന മുസ്ലിം സമുദായം മുഴുവൻ ഹനഫികളാ, ഹനഫികളാ. ഇവര് ഹിജ്റ 80 ഈ ലോകത്തേക്ക് തിരിച്ചു വീണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ദീൻ പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂല് ഒന്നാമത്തെ നൂറ്റാണ്ട് ഏറ്റവും ഹൈറായ നൂറ്റാണ്ടാണെന്ന് പഠിപ്പിച്ച ആ നൂറ്റാണ്ടിൽ ജനിച്ച അബൂ ഹനീഫുൽ കൂഫി പഠിപ്പിച്ചവരെയാണ് നിങ്ങളും. നമ്മുടെ അഖീദയുടെ ഇമാമ് അബൂ മൻസൂർ മാത്രുദിയ. നമ്മുടെ ഖിറാഅത്തിന്റെ ഇമാം ആരാ? ആസിം കൂഫി. സഹോദരങ്ങളെ, ആസിം കൂഫി നാമോദന്റെ റിവായത്താരുടെയ ഹഫ്സ് ബിൻ സുലൈമാന്റെ നമുക്ക് സനദുണ്ട്. പറഞ്ഞ മനസ്സിലായോ? ഉമ്മത്ത് മനസ്സിലാക്കാതെ പോകരുത്. തീർന്നോ? തീർന്നില്ല. നബിതങ്ങളുടെ ആസാറിന് എങ്ങനെയാ കണ്ടേ? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ ഹജ്ജത്തുൽ വദായിൽ വീതിച്ചു കൊടുത്ത ഒരു മുടി കിട്ടി. ഹജ്ജത്തുൽ വദായിൽ വീതിച്ചു കൊടുത്ത ഒരു മുടി കിട്ടി. ഈ പറയുന്നത് മുടിയെ സംബന്ധിച്ച് സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ ആസാറിനെ സംബന്ധിച്ച് റിസർച്ച് നടത്തിയ മിസറിലെ അഹമ്മദ് ബിൻ തൈമൂർ എഴുതി വെച്ചോ എല്ലാരും. മുല്ല അഹമ്മദ് ബിൻ തൈമൂർ ഒരു കിതാബ് എഴുതി, കിതാബു ആസാർ നബി 284 പേജ്. ആ കിതാബിൽ നബിതങ്ങളുടെ എത്ര ആസാറ് ലോകത്തിന്റെ ഏതെല്ലാം കോണില് എവിടെയെല്ലാം ബാക്കിയുണ്ടെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, തീർന്നില്ല. തീർന്നില്ല സഹോദരങ്ങളെ. അദ്ദേഹത്തൂറ ഫാത്തിമ, ഫാത്തിമ എന്ന് വിളിക്കുന്ന ഒരു പെണ്ണ്, ഒരു ഡോക്ടറായ പെണ്ണ്, മഹാവരിത, മഹാവരിത. ആ വനിത ഒരു ഇസ്ലാമിക എൻസൈക്ലോപീഡിയ. എന്താണ് പറയുന്നത്? എന്താണ് പറയുന്നത് സഹോദരങ്ങളെ? മലയാളം പറയുന്നത് സർവവിജ്ഞാനകോശം എഴുതി. എത്ര ഭാഗം എന്നറിയോ? 21 ഭാഗം. 21 ഭാഗം. എത്ര പേജ് ഉണ്ടെന്നറിയോ? 24,000 പേജ്. ഒരു പെണ്ണെഴുതിക്കണേ, വിജ്ഞാനകോശം. അത് എന്താണ്? അലിഫ്ബ, അലിഫ്ബ തുടങ്ങി. അങ്ങനെയാ അലിഫ്ബ തുടങ്ങി. അൽഫബറ്റിക് വേണ്ടിട്ടില്ലേ, അലിഫ് കൊണ്ട് അലിഫിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളും. അതിൽ സഹോദരങ്ങളെ, ആസാർ എന്ന് പറയുന്നത് 201 പേജ് തൊട്ടാണ് ആസാർ തുടങ്ങുന്നത്. അതില് സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ മുഴുവൻ ആസാറിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. നബിതങ്ങളുടെ ആസാറിന്റെ സഹാബാക്കൾ എങ്ങനെയാ കണ്ടത്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു ഈ ഹജ്ജത്തുൽ വദാഇൽ ഒരു മുടി കിട്ടി. ആ മുടി അദ്ദേഹം അദ്ദേഹത്തിന്റെ തൊപ്പി എടുത്ത് തൊപ്പി തുരന്നിട്ട് ആ തൊപ്പിക്കകത്ത് വെച്ചു, തൊപ്പിക്കകത്ത് വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഴുവൻ യുദ്ധവും ജയിച്ചത് ഞാൻ പുറപ്പെട്ട മുഴുവൻ യുദ്ധവും ജയിച്ചത് ഈ മുടിയുടെ ബർക്കത്ത് കൊണ്ടാ. മുടിയുടെ ബർക്കത്ത്.
അല്ലാഹു സ്നേഹിച്ച അല്ലാഹു പ്രേമിച്ച അല്ലാഹുവിന്റെ ഹബീബിന്റെ പുടിക്ക് ബർക്കത്തുണ്ട്. ആ ഹാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ ജയിച്ചത് ഈ മുടി കൊണ്ടാ. സഹോദരങ്ങളെ, ഒരു യുദ്ധത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ തൊപ്പി പൊടിഞ്ഞു പോയി, മുടി താഴെ പോയി. ആ സമയത്ത് യുദ്ധം വിജയിപ്പിക്കാറില്ല നോക്കിയത്, അദ്ദേഹം അവിടെ മുടി തരയാൻ തുടങ്ങി, മുടി തരയാൻ തുടങ്ങി. ആൾക്കാർ പറഞ്ഞു, ഇതെന്താ കാണിക്കുന്നത്, യുദ്ധം പൂർത്തിയാക്ക്. പറഞ്ഞു, എന്റെ ഹബീബിന്റെ ആസാറ്, എന്റെ ഹബീബിന്റെ അംശം എന്റെ തൊപ്പിയിലുണ്ടായിരുന്നു, തൊപ്പി പൊടിഞ്ഞു പോയി, ആ മുടി ഇവിടെ വീണ് പോയി, ആ മുടി കിട്ടിയിട്ട് ഞാൻ യുദ്ധം തുടങ്ങുള്ളൂ. സഹോദരങ്ങളെ, മുടി അന്വേഷിച്ച് പിടിച്ചെടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, ആ മുടി പെണ്ണ് കയ്യിൽ വെച്ചു. മരിക്കാൻ നേരത്ത് പറഞ്ഞു, എന്റെ കഫൻ തുണിക്കകത്ത് ഈ മുടി വെക്കണം, ഈ മുടി കൊണ്ടിട്ടെങ്കിലും അല്ലാഹ് എനിക്ക് പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാ. സഹാബാക്കൾ ഇങ്ങനെ ആസാർ കണ്ടത്, സഹാബാക്കളെ ആസാർ കണ്ടത് ഇങ്ങനെയാ. സഹോദരങ്ങളെ, തീർന്ന സഹോദരങ്ങളെ തീർന്നില്ല. ഇനി നിങ്ങൾക്കറിയോ, നബിതങ്ങൾ പോയി ഉമ്മു സലീമിന്റെ വീട്ടിൽ പോയി കിടക്കും, കിടക്കുമ്പോ നബിതങ്ങൾ ധാരാളമായിട്ട് വേർക്കുന്ന ആളാ, ശരിക്കും വേർക്കും. വേർക്കുമ്പോ നബിതങ്ങൾ എഴുന്നേൽക്കുമ്പോ അവിടുന്ന് കടന്ന ആ വിരിപ്പിൽ അവിടുത്തെ വേർപ്പുണ്ടായിരിക്കും. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, തീർന്ന സഹോദരങ്ങളെ, നബിതങ്ങൾ ഹിജാമ വെച്ചു, കൊമ്പ് വെപ്പിക്കലേ, അതൊരു വലിയ കാര്യമാണ്, ഇൻഷാല്ലാ സമയമൊക്കെ അനുവദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഹിജാമ ഹിജാമ വെച്ചു, രക്തമെടുത്തു, ആ രക്തം അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിന്റെ കയ്യിലും മാലിക് ഇബ്നു സിനാന്റെ കയ്യിലും കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി കുടിച്ചിടാൻ വേണ്ടി പറഞ്ഞു. അവരെന്ത് ചെയ്യുന്നറിയാ, കുടിച്ചു കുടിച്ചു. ഓ, ഇപ്പൊ വലിയ ബഹളാവൂ, കുറച്ച് ആൾക്കാരുണ്ട്, ഹേ ഹദീസ് ളൈഫ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചപ്പോ കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കേസാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും അറിയാൻ വേണ്ടിയാണ് പറയണത്, എല്ലാവർക്കും അറിയണം, അറിയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ തന്നെ ഓടിയാനും ഞങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ല, ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്, അവര് തന്നെയാ ദീൻ്റെ ആൾക്കാരെന്ന്. ഞങ്ങൾ സഹിയായ ഹദീസ് തൊടുകൊള്ളുന്നു, അവർക്ക് വേണ്ടി കൈ കെട്ടുന്ന വിഷയത്തില് ഞാൻ ഒരു ഹദീസ് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, നോക്കിക്കോളി, അവിടെ കാണാം നിങ്ങൾക്ക്. പറഞ്ഞു മനസ്സിലായോ, ഈ ഹദീസ് ളൈഫ്, ഒരൊറ്റ ഫത്വ തീർന്നില്ല. രണ്ടാമത്തെ ഫത്വ, അള്ള പറഞ്ഞില്ല ഖുർആനിൽ കൂടെ, പന്നി ഇറച്ചി പിന്നെ ശവം പിന്നെ രക്തം ഒക്കെ ഹറാമാക്കിയിട്ട് നല്ല പറഞ്ഞിട്ടില്ലേ, പിന്നെ എങ്ങനെയാ ചോര കുടിക്കണേ? ഇവര് വിചാരിച്ച് ഈ ആയത്ത് ഇവര് മാത്രമേ കണ്ടുള്ളൂ, ഈ അതീത് ഇവര് മാത്രമേ കേട്ടുള്ളൂ. എന്റെ പൊന്ന് സുഹൃത്തെ, നിങ്ങളൊക്കെ ആ മീമിന്റെ ഫത്ത കൊണ്ട് നമ്മണ്ടല്ലോ, നമ്മ ആ നമ്മ പഠിക്കാൻ തുടങ്ങുമ്പോ ഞങ്ങൾ കേട്ടതായി ആയത്ത്. ഈ ആയത്ത് എപ്പോഴും ഇറങ്ങിയെന്നറിയോ? ഈ ആയത്ത് ഇറങ്ങിയത് ഹജ്ജത്തുൽ വദായില, എവിടെ ഹജ്ജത്തുൽ വദായില്, കൃത്യമായിട്ട് പറയണോ? ഹിജ്റ ഒമ്പതാമത്തെ വർഷം, ഹിജ്റ ഒമ്പതാമത്തെ വർഷം ഈ ആയത്ത് ഇറങ്ങിയത്. ഹിജ്റ ഒമ്പതാമത്തെ വർഷം എഴുതി വെച്ചോ എല്ലാരും, ഹിജ്റ ഒമ്പതാമത്തെ വർഷം. ഈ മാലിക് ബിൻ സിനാനും അബ്ദുല്ലാഹ് ബിൻ സുബൈറും എപ്പോഴാ രക്തം കുടിച്ചെന്നറിയോ? ഉഹുദ് യുദ്ധത്തില്. ഉഹുദ് യുദ്ധം എന്നാ നടന്നത്? ഒന്നുമില്ല, മുഴുവനും ലൈഫ, ഒന്നിനും കൊള്ളാത്തൊരു കിതാബില്ലേ, തലി കിതാബ് എടുത്തു വയ്ക്കും, അത് കാണാം, അതൊന്നും പഠിക്കാതെയും അതിലുണ്ട്. അതിനകത്തൊരു സഹോദരങ്ങളെ, ഹിസറ രണ്ടാം വർഷം, ഹിസറ രണ്ട് അവസാനം അല്ലെങ്കിൽ മൂന്ന് തുടക്കം, അതിലുണ്ട്, അപ്പോഴാ മരിച്ചത്. അപ്പൊ ഈ ആയത്ത് ബാധുവാണോ? ഈ ആയത്ത് ബാധുവാണോ? ഹിസറ പത്തിലിറങ്ങിയ ആയത്തില്ലേ, ഹിസറ പത്തിലിറങ്ങിയ രക്തം നജസാണ് ഹറാമാണെന്ന് പറഞ്ഞ ആയത്ത് ബാധുവാണോ? അദ്ദേഹം ഹിജ്റ രണ്ടി ഊഹജുദ്ധത്തിലാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്, അതിനു മുമ്പായി രക്തം കുടിച്ചത്. അപ്പൊ ആലോചിച്ച് നോക്കിയേ, അപ്പൊ ഈ ആയത്തോടായിട്ട് ബന്ധമുണ്ടോ? ബന്ധമില്ല. പിന്നെ പറയണത് ഹദീസ് ളൈഫാണ്, അങ്ങനെയുള്ളവർ നോക്കാൻ വേണ്ടി കൃത്യമായിട്ട് അങ്ങനെയുള്ളവർ എഴുതി വെച്ചോണം. ഇബ്നു ഹജറിന്റെ, ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവരുടെ ഒരു കിതാബുണ്ട്, ഒത്തിരി കിതാബുണ്ട് മൂപ്പർക്ക്. അതിലൊരു കിതാബാണ് അൽ ഇസാബ, ഒരു കിതാബാണ് അൽ ഇസാബ. അൽ ഇസാബ എന്ന കിതാബിന്റെ മൂന്നാം ഭാഗം 346-ാമത്തെ പേജില് സനദ് സഹിതം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, എന്നിട്ട് എഴുതി വെച്ചു ഈ ഹദീസ് സഹീഹാണ്. തീർന്നില്ല. അല്ലാമ ഹാഫിള് ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർകള് അദ്ദേഹത്തിന്റെ കിതാബായ അൽ ഇസ്തിആബ് മൂന്നാം ഭാഗം 370-ാമത്തെ പേജിൽ എന്താ കിട്ടുന്ന സഹോദരങ്ങളെ, അതിലും ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എഴുതി ഈ ഹദീസ് സഹീഹാണ്. പിന്നെ രക്തം കുടിച്ചിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇതൊക്കെ സ്നേഹത്തിന്റെ മസ്തല, പ്രേമത്തിന്റെ മസ്തല. പ്രേമികൾക്കേ അറിയൂ, പ്രേമമില്ലാത്തവർക്ക്, സ്നേഹമില്ലാത്തവർക്ക് സഹോദരങ്ങളെ, കാമമില്ലാത്തവർക്ക് സഹോദരങ്ങളെ, അതിനെ മസ്തല അറിയില്ല.
അതിന്റെ മസല അറിയില്ല. ആ കേസ് വേറെയാ, ആ കേസ് വേറെയാ സഹോദരങ്ങളെ. സഹാബാക്കൾ അങ്ങനെ പ്രേമിച്ചതിനെ പിതങ്ങളെ. ഇമാം ബുഖാരി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, എവിടെയാണെന്നറിയോ? ഉളുവിന്റെ പാഠത്തില്, ഉളുവിന്റെ പാഠത്തില്, ഉളുവിന്റെ പാഠത്തില് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി തങ്ങളെ ഉളു ചെയ്യാൻ വേണ്ടി വെള്ളം കൊണ്ടുവയ്ക്കും, ആ വെള്ളം എടുത്ത് ഉളു ചെയ്യും. ഉളു ചെയ്ത് ആ വെള്ളം താഴത്ത് വീഴാൻ സഹാബാക്കൾ അനുവദിച്ചിരുന്നില്ല. അവർ അപ്പൊ തന്നെ ആ വെള്ളം കയ്യിലിങ്ങനെ പിടിക്കും, പിടിച്ച് മുഖത്ത് തൂക്കും. തീർന്നോ? തീർന്നില്ല. ഇത് ഒരു ജൂതൻ കണ്ടു, ഒരു ജൂതൻ ഇത് കണ്ടു. ആ കണ്ട് ജൂതൻ എന്ത് ചെയ്യുന്നറിയോ? അസ്ലമബിഹി, മുസ്ലിമായി. കാരണം മുഹമ്മദ് റസൂൽ ആരാന്നറിയോ? മാ യന്തിഖു അനിൽ ഹവാ ഇൻഹു ഇല്ലാ വഹയ്യുഹാ. ശാരീരിക ഇച്ഛ അനുസരിച്ച് പറയൂല, പ്രവർത്തിക്കൂല, എന്ത് സംസാരിച്ചാലും. ഇൻഹു ഇല്ലാ വഹയ്യുഹാ, പറയുന്നത് മുഴുവനും എന്താ? എന്താ വഹിയ, പറയുന്നത് മുഴുവനും വഹിയ. തീർന്നോ സഹോദരങ്ങളെ? അഞ്ച് പ്രാവശ്യം. എത്ര? അഞ്ച് പ്രാവശ്യം. സഹീഹായ റിവായത്തനുസരിച്ച് നാല് പ്രാവശ്യം. സഹീഹായ റിവായത്തനുസരിച്ച് നാല് പ്രാവശ്യം. ഒരു ലൈഫ് റിവായത്തോട് ചേർത്താൽ അഞ്ച് പ്രാവശ്യം. സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, ഷിഖു സദ്ര. ആറ് പ്രാവശ്യം, അല്ല അഞ്ച് പ്രാവശ്യം സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തു. ആരാ ചെയ്ത്? ജിബ്രീൽ. ജിബ്രീൽ, സഹീഹായ റിവായത്ത്. ജിബ്രീൽ വന്നു, നബി തങ്ങളുടെ വയറ് നെഞ്ചു കീറി, നെഞ്ചകം പിളർന്നു, ഹൃദയമെടുത്തു. ഹൃദയത്തിന്റെ അടിഭാഗത്ത് സഹോദരങ്ങളെ പിശാചിന്റെ ദുർബോധനം കുത്തിവെക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം മുറിച്ചു മാറ്റി, ആ ഭാഗം മുറിച്ചു മാറ്റി. നമുക്കൊക്കെ ആ ഭാഗമുണ്ട്, അതുകൊണ്ടാ വസ്വാസം. അതുകൊണ്ട് സൂറത്ത് നാസ് ഓതാൻ പറഞ്ഞേ. സൂറത്ത് നാസ് എപ്പോഴും ഓതിക്കും, വസ്വാസം പറിക്കൊള്ളു പറഞ്ഞേ. നബി തങ്ങളുടെ ആ ഭാഗം മുറിച്ചു മാറ്റി. ഇമാം ഗസ്സാലി ഇഹ്യായിൽ എഴുതി സഹോദരങ്ങളെ, പിശാച് ഒരു കൊതുകിന്റെ രൂപത്തിൽ മനുഷ്യന്റെ മൂക്കിൽ കൂടെയും കോട്ടവാവിടുമ്പോ വായിൽ കൂടെയും ഉള്ളിൽ പ്രവേശിച്ച് ഹൃദയത്തിന്റെ ഇടതു ഭാഗത്ത് പോയി അവിടെ ഇരുന്ന് വസ്വാസ് കുത്തിവെക്കുന്നു എന്ന്, വസ്വാസ് കുത്തിവെക്കുന്നു എന്ന്. സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ ആ ഭാഗം ആറ് പ്രാവശ്യമാണ്, അല്ല അഞ്ച് പ്രാവശ്യമാണ്, അല്ലെങ്കിൽ നാല് പ്രാവശ്യമാണ് സഹോദരങ്ങളെ മുറിച്ചു മാറ്റിയത്. തങ്ങൾ പറഞ്ഞു, എല്ലാവരുടെ കൂടെയും ഒരു മലക്കുമുണ്ട്, ഒരു ഷൈത്താനുമുണ്ട്, എല്ലാവരുടെ കൂടെ. അതിനെ കുറിച്ച് പറഞ്ഞ ഒത്തിരി പറഞ്ഞു, അതാ റുഹാനി, അതെ റുഹാനി എന്ന് പറഞ്ഞത്. സമയം ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയ പറഞ്ഞുതരാം. സഹോദരങ്ങളെ മനസ്സിലാക്കണം, എല്ലാവരുടെ കൂടെ ഒരു മലക്കുമുണ്ട്, ഒരു റൂഹും, ഒരു ഒരു ഷൈത്താനുമുണ്ട്. നിബിധങ്ങളുടെ അംശത്തിന്റെ മേൽ ഞാൻ എന്നെക്കാളും ആരെയും തിരഞ്ഞെടുക്കുന്നില്ല, ആരെയും തിരഞ്ഞെടുക്കുന്നില്ല. സഹോദരങ്ങളെ, അദ്ദേഹം വഫാത്തായപ്പോ അദ്ദേഹത്തിന്റെ മകനാണ് മുആവിയ റളിയല്ലാഹു അൻഹു അവർക്ക് ആ പദപ്പ് കൊടുത്തത്. ഈ പദപ്പ് മുആവിയ എന്തെന്ന് അറിയോ? നമുക്ക് മുആവിയ റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, മരിക്കാൻ നേരത്ത് എന്നെ ഈ പദപ്പ് കൊണ്ട് പൊതിയണം കേട്ടോ. ഈ പദപ്പിൽ കഫ പൊതിയണം എന്നെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ മേത്ത് കടന്ന ഈ പദപ്പ് കൊണ്ടിട്ടെങ്കിലും എനിക്ക് അള്ളാഹു പുറത്തു തരട്ടെ. സഹോദരങ്ങളെ, സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ ആർത്താറ് കിട്ടിയ മുഴുവൻ സഹാബാക്കളും മുഴുവൻ താബിഈങ്ങളും മരിക്കാൻ സമയത്ത് ഇതെല്ലാം അവരുടെ കഫത്തിന്റെ കൂടെ വെക്കാൻ കൽപ്പിച്ചു. അതുകൊണ്ട് നബി തങ്ങളുടെ ആർത്താറിനെ കുറിച്ച് പഠിച്ച മുഴുവൻ ഉലമാക്കൾ എഴുതി വെച്ചു. സഹീഹായ സനദോടുകൂടെ, സഹീഹായ സനദോടുകൂടെ നബി തങ്ങളുടെ ഒരംശവും ഇന്നില്ല, ഇന്നില്ല. അപ്പൊ എവിടെന്നാ ഈ വലിയ കെട്ടുമുടി? ഈ വലിയ കെട്ടുമുടി എവിടെന്നാ? അപ്പൊ എന്തെന്നറിയാവോ? ഈ വലിയ കെട്ടുമുടി വന്നപ്പോ അതിന്റെ കച്ചവട അവസ്ഥ കണ്ടപ്പോ അതിനുവേണ്ടി കോഴിക്കോട് വലിയ ഹൈടെക് സിറ്റിയൊക്കെ പണിയാൻ വേണ്ടി പോകുന്നത് കണ്ടപ്പോ മറുവിഭാഗം, അല്ല ഇംഗ്ലീഷുകാരാണല്ലോ, ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്നത്, മറുവിഭാഗം അവര് പറഞ്ഞു. എന്താ പറഞ്ഞേ? അവര് പറഞ്ഞ വാക്ക്, സണിതുണ്ടോ ഈ മുടിക്ക്? സണിതുണ്ടോ? ഒച്ചപ്പാടും ബഹളും. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നറിയാവോ? ഇവരൊക്കെ കാദിരിയ തരീഖത്തുകാരാ, കാദിരിയ തരീഖത്തുകാരാ. കാദിരി തരീഖത്ത് നാലുണ്ട് കേട്ടോ, തരീഖത്ത് നാല് പറഞ്ഞ ഒത്തിരി പറയണം, ഞാൻ ചുരുക്കി പറഞ്ഞു പോവാ. ഒന്ന് നക്ഷബന്തി, രണ്ട് സുഹ്രവർദി, മൂന്ന് ചിഷ്തി, നാല് കാദിരി. അള്ളാഹു ഒരിക്കും വകുപ്പ് തരട്ടെ, ചില കാര്യം പറയണം, പറഞ്ഞാൽ പറയുന്നത് അത് ശരിയാകൂല, കാരണമുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ ബന്ധം സഹബാത്തായിട്ട, താബിയങ്ങളായിട്ട, നാല് മദ്ഹബിന്റെ ഇമാമികളായിട്ട്,
മുഹിയുദ്ദീൻ ഷൈഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർ അരെ മുഹിയുദ്ദീൻ ഷൈഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അവർ അല്ലാഹുവിന്റെ കറകളഞ്ഞ വലിയ സഹോദരങ്ങളെ, നമുക്ക് യാതൊരു അഭിപ്രായത്തിനും ഇല്ല, യാതൊരു അഭിപ്രായ വ്യത്യാസം നമുക്കില്ല. നമ്മള് തല കുലുക്കി സമ്മതിക്കുക. പക്ഷേ ഈ ജീലാനി ഇതിനെ അവിടെ നിന്ന് കിട്ടി നമുക്ക് നബിതങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നത് പോലെ ഞങ്ങൾ ഈ കൊല്ലം 36 നെമ്പ് ചോറ് വെച്ചു എന്ന് പറയാൻ ജീലാനി ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അബൂബക്കർ സിദ്ദീഖിന്റെ ദിനമല്ലേ? ഉമർ ഫാറൂഖിന്റെയും ഉസ്മാന്റെയും അലിന്റെയും റളിയല്ലാഹു അൻഹുമില്ലേ? അബൂ ഹനീഫത്തുൽ കുഫിയുടെ ഇല്ലേ? എവിടെ പോയി? എവിടെ പോയി? നിങ്ങളുടെ അഖീദയുടെ ഈ ഭാഗമായ അബൂ മൻസൂർ മാത്രിദിയുടെയോ അശ്രയുടെ ദിനമില്ലേ? എവിടെ പോയി? അതൊന്നുമില്ല. എന്നിട്ട് ജീലാനി ദിനം, ഇതൊക്കെ നമുക്ക് മനസ്സിലാകാത്തത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാകാത്തത്. ഈ തോന്നിവാസം സഹോദരങ്ങളെ, എത്ര വലിയ ഷംസുൽ ഉലമയാണെങ്കിലും കൊള്ളാം, ഖബറുൽ ഉലമയാണെങ്കിലും കൊള്ളാം സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അകത്ത് വരില്ല. നിബിധങ്ങളെ ജന്മമില്ലെങ്കിൽ പിന്നെ ഇതാണോ ജീലാനി ദിനം? ഒരു നയാ പൈസ ഹിജ്റക്ക് വേണ്ടി കൊടുത്ത അള്ളാഹുടെ കോടതി സമരം പറഞ്ഞു വരും, ഒരു സംശയവും വേണ്ട. മനസ്സിലായോ? ഇതാ മനസ്സിലാകാത്തത്, ഇതാ മനസ്സിലാകാത്തത്. നമുക്ക് അബൂബക്കർ സിദ്ദീഖും വേണ്ട, ഉമർ ഫാറൂഖും വേണ്ട. അല്ലാഹുടെ ഹബീബ് പറഞ്ഞു, ഉമർ ഫാറൂഖിന്റെ നാവിൽ കൂടെ അല്ലാഹു സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഉമർ ഫാറൂഖ് നമുക്ക് വേണ്ട. എന്നാ മദീഹബിന്റെ നാല് മാമ്യങ്ങളില്ലേ? അല്ലാഹുവിന്റെ റസൂല് അവിടുത്തെ മുബാറക്കായ നാവ് കൊണ്ട് പറഞ്ഞില്ലേ, ഒന്നാം നൂറ്റാണ്ട് ഹൈറായ നൂറ്റാണ്ട്, രണ്ടാം നൂറ്റാണ്ട് ഹൈറായ നൂറ്റാണ്ട്, മൂന്നാം നൂറ്റാണ്ട് ഹൈറായ നൂറ്റാണ്ട്. ഈ മൂന്ന് നൂറ്റാണ്ടിന്റെ അകത്തല്ലേ ഈ നാല് മദീഹബിന്റെ മാമ ജീവിച്ച അല്ലേ? നിങ്ങൾക്ക് അവിടെ നിന്ന് ജീലാനി ദിനം കിട്ടിയ ഈ പാവപ്പെട്ട ജനങ്ങളെ വിട്ടുകളാക്കി, ഈ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിയ സഹോദരങ്ങളെ, പണ്ഡിത വേഷധാരികൾ, അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ. കാര്യം മനസ്സിലാക്കണം, മനസ്സിലാക്കാതെ പോകരുത്. അപ്പൊ ഇവർ ചോദിച്ചു സനദ് എവിടെ? അപ്പോ നക്ഷബന്ധിയ, സുഹ്രവർദിയ, ചിഷ്തിയ, ഖാദിരിയ, ഖാദിരിയ തരീഖത്തിന്റെ ഒരു പേപ്പർ എടുത്തിട്ട് സനദ് അത് പറഞ്ഞു കാണിച്ചു. ഏക്കക്കാരി നമുക്കറിയില്ല, നമ്മളെ പുറകെ പോയില്ല, നമുക്കറിയില്ല സഹോദരങ്ങളെ. അപ്പോ സനദ് ചോദിച്ചു, അപ്പോൾ ഉടനെ ഇത് ഖാദിര തരീഖത്തിന്റെ സനദാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ സഹോദരങ്ങളെ വീണ്ടും ചോദിച്ചു സനദ് എവിടെ, സനദ് എവിടെ എന്ന് ചോദിച്ച് ബഹളമായി. ഇവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില സനദ് വേണം. എന്തൊക്കെ സനദ് എന്ന് അറിയാം സഹോദരങ്ങളെ? അതിന്റെ സനദ് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അങ്ങനെയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾക്ക് സനദുണ്ട്. ജീലാനി ദിനം സനദ് എവിടെ? നബിതങ്ങൾ നടത്തിയതായിട്ട് സനദ് എവിടെ? ജീലാനി ദിനത്തിന് സനതുണ്ടോ? ജീലാനി ദിനത്തിന് സനതുണ്ടോ? ജാറമൂടില് എവിടെ സനത്? സഹബാക്കളോട് ജാറമൂടിയോ? ഇതുപോലെ ഉറൂസ് കമ്പനി എവിടെ, എവിടെ സനത് ഉറൂസ് കമ്പനിക്ക് സഹോദരങ്ങളെ? ഇതേപോലെ അങ്ങ് തുടങ്ങി സൗമുൽ മിയറാജ്, സൗമുൽ മിയറാജ് 27 നോമ്പ്, മഹസാലി അദ്ദേഹത്തിന് യഹ്യാവുൽ മുദ്ദീനില് മിയറാജിന്റെ നോമ്പ് പിടിക്കാൻ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയില്ല. അപ്പൊ അവരോട് ചോദിച്ചു എന്തിനാപ്പാ ഈ മിയറാജിന്റെ നോമ്പ് പിടിക്കുന്നേ? അപ്പൊ അവര് പറയാണ്, അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മിയറാജ് കിട്ടിയില്ലേ, അതിന് ശുക്രായിട്ട് നോമ്പാന്ന്, അതിന് ശുക്രായിട്ട് നോമ്പാ. എന്നാ പിന്നെ നബി തങ്ങൾ പറഞ്ഞല്ലോ ജന്മദിനത്തിനും, പിന്നെ ഞാൻ നബിയായിട്ട് അയക്കപ്പെട്ടതിനും ഖുർആൻ കിട്ടിയതിന് എന്താക്ക് ശുക്രായിട്ട് നോമ്പ് പിടിക്കാൻ? അത് പറ്റൂല, അത് ചാപ്പാട്, അത് ചാപ്പാട്. എന്തൊരു വിരോധാഭാസമാണ് ജനങ്ങളെ, ഇത് എന്തൊരു വിരോധാഭാസമാ, ഇതെവിടത്തേക്കാ പോകുന്നത്? അതുകൊണ്ട് ഈ കാര്യത്തിനൊക്കെ സനദ് വേണം, ഇതിനൊക്കെ സനദ് എവിടെ? അപ്പോ ഈ കാട്ടിക്കൂട്ടിയ ജാറമൂടലും ഈ കാണുന്ന ഉറൂസും ഈ നബിദിനം കൊണ്ടാടലും അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് വിളിക്കുന്ന ജൂതനായ മനുഷ്യനുണ്ടാക്കിയതാണ് സഹോദരങ്ങളെ, ഷിഅയ്യത്ത്. ആ ഷിഅയ്യത്തിന്റെ ബാക്കി പത്രമാണ് ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്ന് വന്ന് മുടി അസ്തമിച്ചു, ഒച്ചപ്പാടായി ബഹളമായി മുടി അസ്തമിച്ചു. അപ്പൊ ദേ വരുന്നു ചട്ടി, ചട്ടിയെ മുടി വന്നപ്പോ ചട്ടിയായി, മുടി വന്നപ്പോ ചട്ടി വന്നു. ചട്ടി നോക്കുമ്പോൾ ചട്ടി കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കാ, നോക്കുമ്പോ അതിന്റെ അകത്ത് ഒരായത്ത് ചുറ്റും എഴുതിക്കുക. ആയത്തിന്റെ അകത്ത് നുഖത്തിയുണ്ട്, പുള്ളിയുണ്ട്, ഹർഫുണ്ട്, ഹർക്കത്തുണ്ട്, എല്ലാം ഉണ്ട് സഹോദരങ്ങളെ. നബിതങ്ങൾ കണ്ട, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത് സഹാബാക്കൾ എഴുതി വെച്ച ഖുർആൻ, സഹാബാക്കൾ എഴുതി വെച്ച ഖുർആൻ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ എഴുതിയ ഖുർആൻ, ഈ ഖുർആനിലൊന്നും പുള്ളിയില്ല, പുള്ളിയില്ല, പുള്ളി പുള്ളി നുഖത്ത ഇല്ല, ബിസ്മിക്ക് ബായിക്ക് കുത്തില്ല, തായിക്ക് രണ്ട് കുത്തില്ല, നൂണിന് ഒരു കുത്തില്ല, യായ്ക്ക് രണ്ട് കുത്തില്ല, ഹായ്ക്ക് മൂന്ന് കുത്തില്ല, ജീവിന് ഒരു കുത്തില്ല, ഹായ്ക്ക് മോളിക്ക് ഹായ്ക്ക് കുത്തില്ല,
ഒന്നിനും കുത്തില്ല, ദാലിന് കുത്തില്ല, സായിക്ക് കുത്തില്ല, ഷീബിന് കുത്തില്ല, നാദിന് കുത്തില്ല, നോയിന് കുത്തില്ല, റൈനു കുത്തില്ല. പിന്നെ അങ്ങനെയാ എഴുത്തുകൊണ്ട് അത് തീരുമാനിക്കുന്നേ. ഇവര് കൊണ്ടുവന്ന ചട്ടിക്കകത്ത് കുത്തൊക്കെ കിടക്കുക. കുത്തിട്ടത് ആരാ ആദ്യം? ആദ്യം കുത്തിട്ടത് അബു അസ്വദ് ദൂലിയാ കുത്തിട്ടത്. അബു അസ്വദ് ദൂലി ഹജ്ജാജിന്റെ കാലഘട്ടത്തില് ഈ കുത്ത എവിടെ നിന്ന് വന്നു? അപ്പൊ ചട്ടി പെട്ടെന്ന് പിൻവലിച്ചു. പിന്നെ അടുത്ത പെട്ടിയെ പെട്ടി ബോക്സ് ഓഫ് പാരഡൈസ്. അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ. ഇതാണ് മഹബത്തിന്റെ പേരും പറഞ്ഞ് ഈ ഉമ്മത്തിനെ ഇങ്ങനെ ഇങ്ങനെ പറ്റിച്ചോണ്ട് പോകുക. സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ പഠിച്ചപ്പോ ഒരു സംഭവം കണ്ടു, ഒരു താരിഖ് കണ്ടു. ആ താരിഖ് എനിക്ക് രസകരമായി തോന്നി, അതുകൂടെ പങ്കുവയ്ക്കാൻ ഞാൻ. ഖലീഫത്ത് ബിൻ മഹ്ദി എന്ന അബ്ബാസിയ ഭരണകൂടത്തിലെ ഖലീഫ, ആ ഖലീഫയുടെ മുമ്പിലേക്ക് ഒരാൾ വന്നു, ഒരു രണ്ട് ഒരു ചോട് ചെരുപ്പായിട്ട് വന്നു വന്നു മജ്ലിസിലേക്ക് കടന്നു വരുമ്പോ അബ്ബാസിയ ഖലീഫയുടെ മജ്ലിസിൽ ധാരാളം ആൾക്കാർ നിറഞ്ഞു നിൽക്കുകയാ. അവിടത്തേക്ക് രണ്ട് ചെരുപ്പായിട്ട് വന്നു. വന്നിട്ട് ഇയാൾ പറഞ്ഞു, ഇത് സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ ന്യായലാണ് ചെരുപ്പാണ് എന്ന് പറഞ്ഞു. രാജാവ് എന്തെന്നറിയാം, വേഗുണ്ട വേഗുണ്ടെന്ന് പറഞ്ഞു കൊണ്ടു. അത് വാങ്ങിച്ചിരുന്നു, മുഖത്തൊക്കെ ഇങ്ങനെ കാണിച്ചു, കാണിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ട് പറഞ്ഞു, നിനക്ക് എന്ത് കൊടുന്നു ചോദിച്ചു. ആ പറഞ്ഞു, എനിക്ക് 1000 ദിർഹം വേണം, ഒരു 10000 കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പൊ കൂടെ കൂടി ചോദിച്ചു, എന്തിനാ ഇതിന് 10000 കൊടുത്തേ രാജാവേ? എനിക്ക് കെട്ടേണ്ടത്, എനിക്ക് ചെരുപ്പെല്ലാം വാങ്ങിക്കണ്ടേ, അവന്റെ നാവ അരിയേണ്ടത്, ഒരു നാവ കെട്ടേണ്ടത്, ആ നാവ് ഞാൻ കെട്ടിയതാവും പൊക്കോണ്ടേ, ഇത് ഞാൻ കളഞ്ഞോളാം പറഞ്ഞു. ഇത് ഞാൻ കളഞ്ഞോളാം, അല്ലെങ്കിൽ നബിദങ്ങളെ കുറിച്ച് കള്ളം പറയും. സഹോദരങ്ങളെ, നബിദങ്ങൾ മുബാറക്കായ സംസാരം മാത്രമല്ല, നബിദങ്ങളുടെ തൊപ്പി കിട്ടിയാൽ, നബിദങ്ങളുടെ ജുബ്ബ കിട്ടിയാൽ, നബിദങ്ങളുടെ കമീസ് കിട്ടിയാൽ, നബിദങ്ങളുടെ മുടി കിട്ടിയാൽ, നബിദങ്ങളുടെ നഖം കിട്ടിയാൽ, നബിദങ്ങളുടെ രക്തം കിട്ടിയാൽ, എന്ത് കിട്ടിയാലും സനദ് വേണം. സനദോടുകൂടിയ പറയാവൂ, എനിക്ക് നബിദങ്ങളിന്റെ സഹാബിക്ക് കൊടുത്തു, ആ സഹാബി ഇന്ത്യ താബിക്ക് കൊടുത്തു, ആ താബിഈ ഇന്ത്യ തബ് താബിക്ക് കൊടുത്തു, അദ്ദേഹം ഇന്ത്യയാൾക്ക് കൊടുത്തു, ഇന്നാൾ ഇന്നയാൾക്ക് കൊടുത്തു, അയാൾ ഇന്നയാൾക്ക് കൊടുത്തു, അയാൾ എന്റെ ഉസ്താദ ഇന്നയാൾക്ക് കൊടുത്തു, അതെനിക്ക് കിട്ടിയത്, ഇതിന്റെ വരാ സനദ്, അത് വേണം. സഹോദരങ്ങളെ, ബക്കറ്റ് വരുന്നുണ്ട്, കാര്യമായിട്ട് സഹായിക്കാൻ പറയോ? ചെരുപ്പൊന്നും ഇല്ലാത്തോണ്ട് ചെലവ് വളരെ കൂടുതലാണെന്ന സിദ്ദീഖ് മൗലവിയും പ്രസിഡന്റ് ഒക്കെ പറയുന്നത്. അതുകൊണ്ട് കാര്യമായിട്ട് ചെയ്യും സഹോദരങ്ങളെ, എൽമു വരാൻ കിട്ടിയ മജ്ലിസ് അല്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, സനദ് വേണം. ഇതിനൊക്കെ സനദ് എവിടെ? ഇതിനൊന്നും സനദില്ലാതെ നബിദങ്ങളുടെ പേരിൽ ഈ വസ്തുക്കളെ ആരെങ്കിലും ചേർത്ത് വെച്ചാൽ അവൻ അവന്റെ പാർപ്പിടം നരകം നരകത്തിൽ റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്ന് സാദുക്കുൽ മസ്തൂഖ് സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എവിടെയെങ്കിലും ഇങ്ങനെയുള്ള മുടിയുണ്ടെന്ന് കേട്ടാൽ എന്ത് ചെയ്യണം? അതിപ്പോ നമ്മൾ പഠിക്കണ്ടേ, ബാക്കിയൊക്കെ ചർച്ചയില്ല. ഇങ്ങനെയുള്ള മുടിയുണ്ടെന്ന് കേട്ടു, ചട്ടിയുണ്ടെന്ന് കേട്ടു, ആരും വണ്ടി വിളിച്ചെന്ന് ഓടണ്ട. ആ മുടിയെ കൊച്ചാക്കാനും പോകണ്ട, നിസാരപ്പെടുത്താനും പോകണ്ട, നിന്ദതപ്പെടുത്താനും പോകണ്ട, ആദരിക്കാനും പോകണ്ട, ഒന്നിനും പോകണ്ട. നമ്മൾ സാമി സുബൂത്ത് എന്ന് പറയും, മിണ്ടാതിരുന്നോണം. ബാക്കി അവരും അള്ളാഹുമായിട്ട് നിൽക്കട്ടെ. ഇപ്പൊ അവർക്കുള്ള മീസാന് വേറെ, അവരുടെ കബറ് വേറെ, നമ്മുടെ മീസാൻ വേറെ, നമ്മുടെ കബറ് വേറെ, അതൊന്നും വിട്ടേരേ, നമ്മളിതിന്റെ പുറകെ പോകണ്ട. ഹനഫികളെ സംബന്ധിച്ച് അമലി രംഗത്ത് ഹനഫി മദ്ഹബിന്റെ ഫിഖ്ഹിന്റെ കിതാബി കാണണം. അഖീദായ കാര്യങ്ങള് ഹനഫി മദ്ഹബിന്റെ അഖീദയുടെ ഇമാമായ അബു മൻസൂറി മാത്രയുടെ കിതാബി കാണണം, അപ്പോഴേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഈ കിതാബുകളൊക്കെ പരിശോധിക്കുമ്പോ അതിനെ കുറിച്ചൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് കിതാബിന്റെ രേഖകളിൽ കാണുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മൾ സൂക്ഷിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ആ രീതിയിൽ കൂടെ സഹോദരങ്ങളെ ഓരോന്നിനെ മനസ്സിലാക്കി ജീവിക്കുകയും വേണം. ഇനി ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നബിദങ്ങളുടെ ആസാറായിട്ട് ഭൂലോകത്ത് കുറച്ച് വസ്തുക്കളുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ ആദ്യത്തെ മെമ്പർ. അള്ളാഹുവിന്റെ റസൂലിന്റെ ആദ്യത്തെ മെമ്പർ നിങ്ങൾ കേട്ട് കാണും, ഉസ്തുവാനത്ത് ഹന്നാന എന്നതിന്റെ പേര്. ഉസ്തുവാനത്ത് ഹന്നാന, ഉസ്തുവാനത്ത് ഹന്നാന, ഹന്നാന എന്ന് പറഞ്ഞാല് ചിണുങ്ങുന്ന കരയുന്ന തടി എന്ന അർത്ഥം. നബിദങ്ങൾക്ക് മെമ്പർ ഉണ്ടാക്കുന്നതിന് മുമ്പ്, നബിദങ്ങൾക്ക് മെമ്പർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു തടിക്കഷ്ണം ഇട്ട് കൊടുത്തിരുന്നു, തടിക്കഷ്ണം. ആ തടിക്കഷ്ണത്തിലാണ് നബിദങ്ങൾ നിന്നുകൊണ്ട് കുത്തു പോകുന്നത്. ഈ തടിക്കഷ്ണത്തിൽ നിന്ന് ഖുത്ബ ഓതുകയും ഇരിക്കേണ്ടി വരുമ്പോൾ അതിൽ ഇരിക്കുന്നത് ഇരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോ നബിതങ്ങളുടെ അൻസാരിയത്തായ ഒരു സഹാബി വനിത അവരെന്ത് ചെയ്തു സഹോദരങ്ങളെ? ഒരു
തന്റെ ആശാരി വിളിച്ചിട്ട് നിബിധങ്ങൾക്ക് ഒരു മെമ്പർ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. രണ്ട് പടിയുള്ള ഒരു മെമ്പർ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ രണ്ട് പടിയുള്ള മെമ്പർ ഉണ്ടാക്കി. അപ്പൊ ഈ തടി കഷ്ണം കൊണ്ടുപോയി പള്ളിയുടെ പുറകു ഭാഗത്ത് കൊണ്ടിട്ടു. നിബിധങ്ങൾ രണ്ട് പടിയുള്ള മെമ്പറിൽ നിന്ന് ഹുത്തുബോധി കൊണ്ട് നിൽക്കുമ്പോൾ ഒരു കരച്ചിൽ കേൾക്കാം, ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാം. നിബിധങ്ങൾ സൂക്ഷിച്ച് നോക്കുമ്പോ ഈ തടി കഷ്ണം കറിയ. ബുഖാരി സഹോദരൻ, ഞാൻ പറയുന്നത് ബുഖാരി ഷെരീഫിലെ ഹദീഫായത്, ഈ തടി കഷ്ണം കരയുകയാണ് സഹോദരങ്ങളെ. നിബിധങ്ങൾ ആ മെമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി ആ തടി കഷ്ണത്തിന്റെ അടുത്ത് വന്നു. അതിന്റെ അടുത്തിരുന്നു തടകാൻ തുടങ്ങിയപ്പോ ആ തടി കഷ്ണം ഏങ്ങൽ അടക്കി അവസാനം ഒരു ചെറിയ കുട്ടി സമാധാനിപ്പിക്കുമ്പോ കരച്ചിൽ നിർത്തുന്നത് പോലെ നിർത്തി. ഈ തടി കഷ്ണത്തെയാണ് ഉസ്തുവാനത്തു ഹന്നാന. കണ്ടോ, നിബിധങ്ങൾ അതിനടുത്ത് നിന്നപ്പോ ആ തടി കഷ്ണത്തിന് നിബിധങ്ങൾ മനസ്സിലായി. അതിനെ എന്തു ചെയ്തു സഹാബാക്കള്? പള്ളി വികസിപ്പിച്ചപ്പോ ഒരു തൂണുണ്ടാക്കി ആ തൂണിന്റെ അകത്തിട്ടു. എന്നാൽ തൂണിന്റെ മുകളിൽ എഴുതി വെച്ചു ഉസ്തുവാനത്തു ഹന്നാനാന്ന്. മസ്ജിദുൻ നബവിയുടെ അകത്ത് ഏഴ് തൂണുണ്ട്. ഏഴ് തൂണിയുടെ തൂണാണ് ഉസ്തുവാനത്തു ഹന്നാന. സഹോദരങ്ങളെ, മസ്ജിദുൻ നബവിയിൽ വലിയൊരു തീ പിടിച്ചു പണ്ട്. ആ തീ പിടിച്ചപ്പോ സഹോദരങ്ങളെ, മസ്ജിദുൻ നബിയുടെ ഉൾഭാഗം കത്തിപ്പോയി. കത്തിപ്പോയപ്പോ ഈ തൂണും കത്തി. തൂണ് കത്തിയതോടുകൂടെ ഉസ്തുവാനത്തു ഹന്നാന കത്തിപ്പോയി. ഇപ്പൊ ആ തൂണ് അവിടെ ഇല്ല. അതുകൊണ്ട് അവിടെ പോയി നോക്കിയ ഉസ്തുവാനത്തു ഹന്നാന എഴുതി കാണാൻ പറ്റില്ല. പിന്നുണ്ടായിരുന്ന മിമ്പറ, ആ മിമ്പർ എന്ത് ചെയ്തു? നബിതങ്ങൾക്ക് മൂന്ന് പടിയുള്ള ഒരു മിമ്പർ ഒരു സാബി കൊണ്ടു കൊടുത്തു. അപ്പൊ നബിതങ്ങൾ രണ്ട് പടിയുള്ള മിമ്പർ ഈദ്ഗാഹിലേക്ക് മാറ്റി വെച്ചു. ഈദ്ഗാഹേ അത് വേണം. നമുക്ക് ഈദ്ഗാഹ് ഉണ്ടോ? ഇല്ല. മുസ്ലിമീങ്ങൾക്ക് ഒരു ഈദ്ഗാഹ് മൈതാനം വേണം. അത് ദീന. കാരണം മഴയെ തേടി ചിക്കന് കിട്ടാൻ നോക്കിക്കോളി. നിങ്ങള് പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി ഈദ്ഗാഹിലേക്ക് പോകണം ഇല്ലേ? മഴയെ തേടി നമസ്കരിക്കാൻ എവിടേക്കാ പോണ്ടേ? മൈതാനത്തേക്ക്. ഒരു മൈതാനം നമുക്ക് വേണം ഈദ്ഗാഹിൽ നമസ്കരിക്കേണ്ടത്. 11 പെരുന്നാള് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട്. അതിൽ 10 പെരുന്നാളും സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ നമസ്കരിച്ചത് അവിടുത്തെ ഈദ്ഗാഹിലാണ്. ഒരേ ഒരു പെരുന്നാൾ മാത്രം മഴയായതുകൊണ്ട് പള്ളിക്ക് നമസ്കരിച്ചു. അതുകൊണ്ട് ഹനഫി മദ്ഹബ് അനുസരിച്ച് സുന്നത്തെ നോക്കതാ. അതുകൊണ്ട് നമ്മളെ ഈ സുന്നത്ത് ചെയ്യണം സഹോദരങ്ങളെ, ചെയ്യണം. വഴി കണ്ടുപിടിക്കണം നമ്മൾ അതിനു വേണ്ടി. അപ്പോ ഈദ്ഗാഹിലേക്ക് ആ ഒരു മെമ്പർ മാറ്റി വെച്ചു. മൂന്ന് പടിയുള്ള മെമ്പർ മസ്ജിദുൻ നബവിയുടെ അകത്തിട്ടു. ആ മെമ്പർ മുആവിയ റളിയല്ലാഹു അൻഹു അവർകള് ഇസ്ലാമിന്റെ അഞ്ചാമത്തെ ഖലീഫയായി ചാർജ് ഏറ്റ് കഴിഞ്ഞപ്പോ അദ്ദേഹം തീരുമാനിച്ചു ഷാമിലേക്ക്, സിറിയയിലേക്ക് ഈ മെമ്പർ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ആ മെമ്പർ വന്ന് മുആവിയ റളിയല്ലാഹു അൻഹു അവർകളുടെ പട്ടാളക്കാരെടുത്തപ്പോ അന്ന് മദീനയിൽ സഹാബാക്കൾ പ്രശ്നമുണ്ടാക്കി. ചില റിവായത്തുകളിൽ കാണുന്നത് അന്ന് മദീനയിൽ സൂര്യഗ്രഹണം ഉണ്ടായിരുന്നു കാണുന്നുണ്ട്. സഹോദരങ്ങളെ, സഹാബാക്കൾ തടഞ്ഞു. പ്രശ്നമായി. മുആവിയ റളിയല്ലാഹു അൻഹു അവർകള് ഷാമിൽ നിന്ന് സിറിയയിൽ നിന്ന് മദീനയിലെത്തി. എന്നിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടുപോകുന്നില്ല. എന്നിട്ട് ആ മെമ്പറിന് 6 പടി കൂടെ ചേർത്തു. 6 പടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആര് ഖുത്ബ ഓതിയാലും ഇതിന്റെ 6-ാമത്തെ പടിയിൽ ഇരുന്നോളം, ബാക്കി 3 പടിയും വിട്ടേക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ പടി അങ്ങനെ വിട്ടേക്കാൻ പറഞ്ഞു. സഹോദരങ്ങളെ, ഹനഫി മദ്ഹബിന്റെ ഫിഖ്ഹിന്റെ കിതാബുണ്ട്, പ്രാഥമിക കിതാബ് നൂറുലില്ലാഹ്. എല്ലാവർക്കും അറിയാം നൂറുലില്ലാഹ്. ആ നൂറുലില്ലാഹിൽ ഹജ്ജിന്റെ പാഠമുണ്ട്. പാഠം നോക്കിയാല് ആ കിതാബിന്റെ അവസാന ഭാഗത്ത് ബാബു സിയാറത്തു നബിയുണ്ട്. നബിതങ്ങളെ സിയാറത്തിന് പോകുമ്പോ ചെയ്യേണ്ട കാര്യങ്ങള് അതിലെഴുതിയിട്ടുണ്ട്. മസ്ജിദുൻ നബവിയുടെ അകത്തളത്തിലെത്തിയാൽ അവിടുത്തെ മിമ്പറുണ്ട്. ആ മിമ്പറിന് നബിതങ്ങൾ കൈവയ്ക്കുന്ന ഒരു റുമ്മാന മധുര നാരങ്ങയുടെ വലിപ്പമുള്ള 2 മുട്ടുണ്ട്. ആ മുട്ടിൽ കൈകൊണ്ട് തടകണമെന്ന്. ആ മുട്ടില് കൈകൊണ്ട് തടങ്ങണം. എന്തിനാ? ഈ തബറുക്കിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി എന്നുണ്ട്. സഹോദരങ്ങളെ, ഇവിടുന്ന് ഞങ്ങൾ തിരക്കി. ഇത് കാണാൻ പറ്റിയില്ല. റുമാനെയും കാണാൻ പറ്റിയില്ല. വീണ്ടും കിതാബ് പരിശോധിച്ചു. കിതാബ് വഫാഉൽ വഫാ ബിഅഹ്വാലി ദാരിൽ മുസ്തഫ, നബിദങ്ങളുടെ നാടിനെ കുറിച്ച് പറയാൻ, അവിടുത്തെ മുബാറക്കായ ഖബറിനെ കുറിച്ച് പറയാൻ, അവിടുത്തെ മിമ്പറിനെ കുറിച്ച് പറയാൻ, അവിടുത്തെ കിണറിനെ കുറിച്ച് പറയാൻ, അവിടുത്തെ വീടിനെ കുറിച്ച് പറയാൻ ഒരു കിതാബ്. 4 ഭാഗം, ചിലപ്പോ 2 ഭാഗമായിട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട്. കിതാബ് വഫാഉൽ വഫാ ബിഅഹ്വാലി ദാരിൽ മുസ്തഫ. അത് പരിശോധിച്ചപ്പോ അതിൽ കിടക്കുകയാണ്, അന്ന് ആ പള്ളിക്ക് തീ പിടിച്ചപ്പോ ഇതുകൂടെ കത്തിപ്പോയി. മനസ്സിലായോ? ഇപ്പൊ കാണുന്ന മെമ്പർ അതല്ല.
ഇപ്പൊ കാണുന്ന മെമ്പറതല്ല. പക്ഷെ ആ ഒമ്പത് പടിയായിട്ട് ഇന്ന് വിട്ടേക്കുക. ഇതിന്റെ ബീജങ്ങളുടെ ബക്കയ്യത്തായിരുന്നു സഹോദരങ്ങളെ, അത് നഷ്ടപ്പെട്ടു പോയി. ഇതേപോലെ സഹോദരങ്ങളെ, നബീദങ്ങളുടെ മറ്റൊരു ബക്കയ്യത്തുണ്ട്. ആ ബക്കയ്യത്ത് എന്താണ്? അവിടുത്തെ പുതപ്പ. ആ പുതപ്പ് നബീദങ്ങൾക്ക് രണ്ട് പുതപ്പുണ്ടെന്ന് റിവായത്തിൽ വരുന്നുണ്ട്, മൂന്ന് പുതപ്പ് ഉണ്ടെന്ന് വരുന്നുണ്ട്. ഈ മൂന്ന് പുതപ്പുകളും സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഒന്ന് മുആവിയ റളിയല്ലാഹുള്ള കയ്യിൽ കിട്ടി, ഒന്ന് അലി ഇബ്നു അബീ താലിബിന്റെ കയ്യിൽ കിട്ടി, മറ്റൊന്ന് ഒരു സഹാബിയുടെ കയ്യിൽ കിട്ടി. ഈ മൂന്ന് പുതപ്പ് ഇന്നില്ല, ഇന്നില്ല. പിന്നെ അടുത്തത് അവിടുത്തെ മോതിരമാ. നബിദങ്ങളുടെ മോതിരത്തെ സംബന്ധിച്ച് മൂന്ന് അഭിപ്രായമുണ്ട്. ഒന്ന്, ഒരു മോതിരം അത് സീലായിട്ട് ഉപയോഗിച്ച മോതിരം, ആ മോതിരം അതില് മുഹമ്മദ് റസൂലുള്ള എഴുതിയിരുന്നു. മുകളിൽ അള്ളാ, താഴെ റസൂല്, അതിന്റെ താഴെ മുഹമ്മദ്, മുകളിലോട്ട് വായിച്ച മുഹമ്മദ് റസൂലുള്ള. ആ മോതിരമാണ് നബിദങ്ങൾ സീലായിട്ട് ഉപയോഗിച്ചത്. ഇതുകൂടാതെ നബിദങ്ങൾക്ക് രണ്ട് മോതിരം കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിലൊരു മോതിരത്തിന്റെ താരിഖ് പരിശോധിച്ചപ്പോ കാണാൻ പറ്റിയത് ബീറു അരീസ് എന്ന് വിളിക്കുന്ന കിണറിന്റെ ചുറ്റുഭാഗത്ത് വന്ന് ഇരുന്നപ്പോ ആ മോതിരം കിണറിന്റെ അകത്ത് വീണു പോയി എന്ന്. പിന്നത് കിട്ടിയിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവരുടെ കരത്തിൽ നിന്നാണ് ആ മോതിരം വീണു പോയത്. താരിഖിന്റെ പണ്ഡിതന്മാർ എഴുതി വെച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കരത്തിൽ നിന്ന് ആ മോതിരം ബീറു അരീസ് എന്ന് വിളിക്കുന്ന കിണറ്റിൽ വീണു പോയതോടുകൂടെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെതിരിൽ ശത്രുക്കൾ രംഗത്തിറങ്ങിയതെന്ന് താരിഖിന്റെ ലബക്ക് എഴുതിയിട്ടുണ്ട്. ആ മോതിരം പോയി. അടുത്ത മോതിരത്തെ സംബന്ധിച്ച് പരിശോധിച്ചിട്ട് ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. ആ മോതിരം എവിടെ ഉണ്ടെന്ന് അറിയില്ല സഹോദരങ്ങളെ. പിന്നെ അടുത്തത് സഹോദരങ്ങളെ, സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ സുർമ ഉപയോഗിച്ച് സുർമ്മക്കോല്, അതും മിസറിലെ ഈജിപ്തിലെ ഒരു മ്യൂസിയത്തിൽ ഉണ്ടെന്ന് അൽ ആസാറുൻ നബവിയ എന്ന് പറഞ്ഞ് മറ്റൊരു കിതാബ്, നേരത്തെ പറഞ്ഞ കിതാബ് കിതാബുൽ ആസാറു നബവിയത്താണ്, ഇപ്പൊ പറഞ്ഞ കിതാബുൽ ആസാറു നബവിയ ഒരു കിതാബ്. ആ കിതാബിൽ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് എഴുതിയിട്ടുണ്ട്. സനദ് പരിശോധിച്ചു. അതില് ഇതെങ്ങനെ വന്നു എന്നുള്ള സനദൊന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല സഹോദരങ്ങളെ. പിന്നെ മറ്റൊരു കാര്യം, നബിദങ്ങൾ അവിടുത്തെ വസ്ത്രം തയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച സൂചിയ, ആ സൂചിയും ഈ കിതാബിൽ മിസറിലെ ഈജിപ്തിലെ മ്യൂസിയത്തിലുള്ളതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചും നമുക്കറിയില്ല. പിന്നെയുള്ളത് നബിദങ്ങളുടെ ജുബ്ബയാണ്. ആ ജുബ്ബയെ സംബന്ധിച്ചും സനദ് കാണുന്നില്ല. ഇപ്രകാരം സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾക്ക് മൂന്ന് തരം തലപ്പയുണ്ടായിരുന്നു. ആ തലപ്പുകൾ കാലപ്പഴക്കം കൊണ്ട് പൊടിഞ്ഞു പോയി എന്ന് അഹമ്മദ് ബിൻ തൈമൂർ റഹ്മത്തുള്ളാഹി എഴുതി വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, പിന്നെ അവിടുത്തെ മുടിയ, മുഴുവൻ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നബിദങ്ങളുടെ വാളാണ്. നബിദങ്ങളുടെ വാളിനെ കുറിച്ച് ഇന്നലെ ഇവിടെ സുലൈമാനി സംസാരിച്ചു. ഒരു വാള് വിറ്റ കേസൊക്കെ നിങ്ങൾക്കറിയാം. സഹോദരങ്ങളെ, നബിദങ്ങളുടെ വാളാണ്. നബിദങ്ങൾക്ക് മൂന്ന് വാളുണ്ടായിരുന്നു എന്നും അതല്ല രണ്ട് വാളുണ്ടായിരുന്നു എന്നും കിതാബുകളിൽ കാണാം. അതേപോലെ സഹോദരങ്ങളെ, സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾക്ക് പടയങ്കി ഉണ്ടായിരുന്നു, പടയങ്കി. നബിദങ്ങൾക്ക് വിളക്കുണ്ടായിരുന്നു. ഇതെല്ലാം നബിദങ്ങൾ വഫാത്തായപ്പോ ഈ വിളക്കൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവരുടെ കരങ്ങളിലേക്ക് മാറ്റപ്പെട്ടു ഖലീഫ എന്നുള്ള നിലയിൽ കൂടെ. ഇങ്ങനെ സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ എന്തെല്ലാം ആസാറുകൾ ലോകത്ത് ശേഷിച്ചിരുന്നോ അതെല്ലാം കിട്ടിയവർ അവരുടെ ആഖിറത്തിന്റെ മുതൽക്കൂട്ടാക്കി അള്ളാഹുവിന്റെ മുമ്പിൽ നബിദങ്ങളുടെ മഹബത്തിന്റെ ഷഹാദത്താക്കി സാക്ഷ്യപത്രമാക്കി സഹോദരങ്ങളെ അവരെല്ലാം ഉപയോഗപ്പെടുത്തി. അതുകൊണ്ട് ഇന്ന് നബിദങ്ങളുടെ ആസാറ് സനദ് മുഖേന നമ്മുടെ കരങ്ങളിലേക്ക് കിട്ടുന്നില്ല, ലഭ്യമാകുന്നില്ല. എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാലോ നമ്മൾ അതിന്റെ അകത്ത് നിശബ്ദത പാലിക്കുകയും അതിനെ കുറ്റം പറയാതിരിക്കുകയും അതിനെ അവഹേളിക്കാതിരിക്കുകയും അതിനെ അതിന്റെ വഴിക്ക് വിടുകയും ചെയ്യലാണ് കരുണീയമായിട്ടുള്ളതെന്നാണ് സഹോദരങ്ങളെ ഫിഖ്ഹിന്റെ ഇമാമിങ്ങളും അതുപോലെ തന്നെ താരിഖിന്റെ ഇമാമിങ്ങളും നമ്മൾക്ക് പഠിപ്പിക്കുന്നത്. അല്ലാഹു കാര്യം മനസ്സിലാക്കാൻ അമൽ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തന്നെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഓതി വെച്ച ആയത്ത്, ആ ആയത്തിന്റെ അർത്ഥം കൂടെ പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ അവസാനിപ്പിക്കാം. വലക്കും ഫി റസൂലില്ലാ, വലക്കും മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ നിങ്ങൾക്കുണ്ട്. ഫി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്കുണ്ട്. ഉസ്വത്തുൻ ഹസന, നല്ല മാതൃകയുണ്ട്, നല്ല മാതൃകയുണ്ട്. ഉസ്വത്തുൻ ഹസന ആർക്കാണ് മാതൃക? ലിമൻ കാന യർജുല്ലാ, നാളെ ആഖിറത്തിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടും, അല്ലാഹുവിന്റെ മുമ്പിൽ പോകേണ്ടി വരും. അല്ലാഹു ഏഴ് ആകാശങ്ങളെയും ഏഴ് ഭൂമികളെയും ഒരു നാറ് നാറിന്റെ പോലെ ചുരുട്ടിയിട്ട് അമ്മാനമാടുന്ന ദിവസം, അമ്മാനമാടുന്ന ദിവസം യൗമ യൗമ എന്താണ്, ആകാശഭൂമികളെ ഒരു നാരങ്ങ പോലെ ചുരുട്ടി അമ്മാനമാടുന്ന ദിവസം, ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ പോയി നിൽക്കേണ്ടി വരും.
ഇമങ്കാണ് ജർജുല്ല വല്യൗമിൽ ആഖർ അന്ത്യദിനമുണ്ട് അവസാന ദിവസമുണ്ട് കൂലി കൊടുക്കപ്പെടുന്ന ദിവസമുണ്ട് എന്ന് ആരെല്ലാം വിശ്വസിക്കുന്നുണ്ടോ അവർക്കെല്ലാം ഉസ്വത്തുൻ ഹസന ഉത്തമമായ മാതൃക സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളിലുണ്ട് വദക്കറല്ലാഹ കസീറ അല്ലാഹനെ പാപങ്ങൾ കാണുമ്പോ തോന്നിയവാസങ്ങൾ കാണുമ്പോ തെമ്മാടിത്തരങ്ങൾ കാണുമ്പോ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും മദ്ഹബിന്റെ ഇമാമങ്ങളും ചെയ്യാത്ത കാര്യങ്ങൾ കാണുമ്പോ അതിലെല്ലാം അല്ലാഹനെ വദക്കറല്ലാഹ കസീറ അല്ലാഹുവിനെ ധാരാളമായി കൂടുതലായി ആരെല്ലാം ഓർക്കുന്നു അവർക്കുമാണ് നബിതങ്ങളിൽ മാതൃകയുള്ളത് സൂറത്ത് അഹ്സാബിന്റെ 21-ാമത്തെ വചനമാണ് കേട്ടത് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ എല്ലാവരും സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ റോൾ മോഡൽ ആക്കണം കൂടി ചെയ്യുന്നതിൽ സലാത്ത് ചൊല്ലുന്നതിൽ താടി വെക്കുന്നതിൽ അതുപോലെ നമ്മുടെ ജീവിത രീതി എല്ലാ രംഗങ്ങളിലും വെള്ളം കുടിക്കുമ്പോഴും സഹോദരങ്ങളെ വെള്ളം കുടിക്കുമ്പോൾ നബിതങ്ങൾ അങ്ങനെ കുടിച്ചു ആഹാരം കഴിക്കുമ്പോ എങ്ങനെ ആഹാരം കഴിച്ചു നമ്മൾ റോൾ മോഡൽ ആക്കണം ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു അവർകള് അദ്ദേഹം റോമിലെ ഭരണാധികാരിയുടെ മുമ്പിൽ ഇരിക്കുകയാണ് സഹോദരങ്ങളെ റോമിലെ ഭരണാധികാരിയുടെ മുമ്പില് ഇരിക്കുന്നതൊക്കെ രാജാക്കന്മാരാ ആ റോമിലെ ഒരു പ്രവിശ്യയുടെ ഗവർണറായ ഹുദൈഫത്ത് ഇബ്നു യമാൻ അവൾ ഇരിക്കുകയാണ് ഈ സമയത്ത് കഴിക്കാൻ വേണ്ടി എടുത്ത ആഹാരത്തിന്റെ ഒരു അംശം താഴെ വീണുപോയി അദ്ദേഹം ആ താഴെ വീണുപോയ അംശം എടുത്തു ഊതി വയലേക്ക് വെച്ചു അടുത്തിരുന്ന ഹുദൈഫത്ത് ഇബ്നു യമാൻ എന്ന ഗവർണറുടെ പി എയും കൂടെയുണ്ടായിരുന്ന സെക്രട്ടറിമാരും പറഞ്ഞു നിങ്ങൾ ഇരിക്കുന്നത് കിസ്രയുടെയും കൈസറിനെയും ഒക്കെ പോലെയുള്ള മഹാരാജാക്കന്മാരുടെ കൂടെയാണ് നിങ്ങൾ ഇരിക്കുന്നത് അതുകൊണ്ട് താഴെ വീണ് പോയ ആഹാരം എടുത്ത് കഴിച്ച് നിങ്ങൾ കുറവ് വരുത്തരുതെന്ന് പറഞ്ഞു കുറവ് കാണിക്കരുത് അഭിമാനക്കേട് കാണിക്കരുതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ നബിതങ്ങളുടെ മുഹിബായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് മുസ്ലിം ഉമ്മത്ത് മനസ്സിന്റെ ഭിത്തിയിൽ കുറിച്ചിടണം സഹോദരങ്ങളെ എന്താ പറഞ്ഞതെന്ന് അറിയാമോ ലാ അത്രുഖു സുന്നത്ത ഹബീബി ലിഹാഉലൈൽ ഹംഖാ ഈ വിഡ്ഢികൾക്ക് വേണ്ടി ഈ പച്ച കോമരങ്ങൾക്ക് വേണ്ടി എന്റെ ഹബീബിന്റെ സുന്നത്ത് ഞാൻ ഉപേക്ഷിക്കാനോ താഴെ പോയ ആഹാരം എടുത്തു കഴിക്കാൻ വേണ്ടി പറഞ്ഞത് എന്റെ ഹബീബിന്റെ സുന്നത്താ എനിക്ക് എവിടെയും വലുത് എന്ന് പറഞ്ഞ സഹോദരങ്ങളെ അവരോട് മറുപടി പറഞ്ഞ ഹുദൈഫത്ത് ഇബ്നു യമാൻ ആണ് നമ്മുടെ സഹോദരങ്ങളെ മാതൃക അതാണ് നമ്മുടെ മാതൃക ആ വഴിക്ക് സഞ്ചരിച്ചാൽ അവര് പോയ സ്വർഗത്തിലെത്താം അതല്ല സഹോദരങ്ങളെ മറ്റൊരു വഴിയുണ്ട് മഹബത്ത് എന്ന് മാത്രം പറയുന്ന വഴി ആ വഴിക്കകത്ത് താടിയില്ല ആ വഴിക്കകത്ത് നമസ്കാരമില്ല ആ വഴിക്കകത്ത് സുന്നത്തില്ല ആ വഴിക്കകത്ത് ഒന്നുമില്ല കുറച്ച് തോരണങ്ങളും കുറച്ച് കോശയാത്രയും കുറച്ച് നെടുവീർപ്പൻ പ്രസംഗങ്ങളും കുറച്ച് പിരിവുകളും കുറച്ച് കച്ചവടങ്ങളും കുറച്ച് ആസാറിന്റെ പേര് പറഞ്ഞുള്ള പള്ളികളും മാത്രമാണ് അവിടെയുള്ളത് ആ വഴിക്ക് പോയാലോ ദുനിയാവിൽ എന്തെങ്കിലും പറ്റും ആഖിറ എന്താകുന്നു അള്ളാഹു ആഖിറത്തെ കുറിച്ച് പറഞ്ഞ നമ്മളാളല്ല അള്ളാഹു അല്ലെ അതുകൊണ്ട് അള്ളാഹു കാര്യം മനസ്സിലാക്കാനും അമൽ ചെയ്യാനും നല്ല വഴിയെ കുറിച്ച് പഠിക്കാനും ആ വഴിക്ക് സഞ്ചരിക്കാനും ഒരു നാട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോ ആ പ്രശ്നം സംബന്ധിച്ച് എന്താണ് ഫുഖഹാക്കൾ പ്രത്യേകിച്ചും ഹനഫി മദ്ഹബുകാർ ഹനഫി മദ്ഹബിന്റെ ഇമാമായ അബൂ ഹനീഫത്തുൽ കൂഫി എന്താ പറഞ്ഞു തന്നത് അത് മനസ്സിലാക്കി അത് ചോദിച്ച് അത് പഠിച്ച് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാകണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഞാൻ മാത്രമാണ് നന്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ പടച്ചവൻ മാത്രമാണ് എല്ലാ കാര്യത്തിലും അള്ളാഹുവിന് നന്ദിയും ഷുക്കറും ഹംദും രേഖപ്പെടുത്തിക്കൊണ്ടും സഹോദരങ്ങളെ എന്നെ ശ്രവിച്ച നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് അത് തീർക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഇൻഷാല്ലാ ശാന്തമായിട്ട് അവിടെ തന്നെ ഇരിക്കും ഒരു ചോദ്യ പേപ്പർ വരുന്നുണ്ട് അതിന്റെ എല്ലാം പൂർത്തിയാക്കി കൊടുത്ത ശേഷം എല്ലാവരും എഴുന്നേറ്റ് പോയി ഇൻഷാല്ലാ 10 മണിക്ക് നമസ്കാരം 10 മണിക്ക് ഇൻഷാല്ലാ നമസ്കാരം നടക്കുന്നതാണ്.